بسم الله الرحمن الرحيم إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والشاكرين والحمد لله رب العالمين ആദരണീയരായ മാണി ഉസ്താദ്, കെ സി റോഡ് ഉസ്താദ്, അതുപോലെ ജൈനി ഉസ്താദ്, തോക്കെ ഉസ്താദ്, പിന്നെ എല്ലാ ഉസ്താദുമാരെയും, പ്രത്യേകിച്ച് ഞങ്ങളെ സുന്നി ഉസ്താദ്, അതുപോലെ സദസ്സിലുള്ള വലിയ വലിയ ഉസ്താദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അവൻ്റെ പൊരുത്തം നേടിയ അടിമകളിൽ, ഉലമാക്കളിൽ, ഉമറാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരും ആ രീതിയിൽ ജീവിക്കാൻ മറ്റുള്ളവർക്ക് മാർഗദർശികളാകുന്നവരും ആയ സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടി എന്തൊരുദ്ദേശം വെച്ചായിരുന്നോ ജില്ലാ ജമീയത്തുൽ ഉലമ സംഘടിപ്പിച്ചത്, ആ ലക്ഷ്യം നേടാൻ വളരെയധികം ഫലപ്രദമായ, അതിന് ഉതകുന്ന നാഫിയായ രീതിയിൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ജമീയത്തുൽ ഉലമയുടെ നേതാക്കളും മെമ്പർമാരും, ഇതിന് സഹായം ചെയ്തവരും, ഇതിനോട് സഹകരിച്ചവരും ആയ എല്ലാ ആളുകൾക്കും, അവരുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ നമുക്കെല്ലാവർക്കും ആഖിറവും അല്ലാഹു തആല സന്തോഷമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉലമാ സുഹൃത്തുക്കളെ, ഉമറാ സുഹൃത്തുക്കളെ, ഞാനൊരു സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ആദ്യം ഞാൻ കരുതിയിരുന്നു സുദീർഘമായി സംസാരിക്കേണ്ടി വരും, പക്ഷെ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഹുസൈൻ സയ്യിദ് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ആ അവസാന ഭാഗം കേൾക്കണം. അപ്പൊ വക്കീല് പറയേണ്ടതും അതിലുണ്ട്, ജഡ്ജി പറയേണ്ടതും അതിലുണ്ട്, ഉലമാക്കൾ പറയേണ്ടതും ഉമറാക്കൾ പറയേണ്ടതും, അതിൻ്റെ ഒക്കെ പുറമെ ഏറ്റവും മേലെ താജുൽ ഉലമ എന്താണോ പറയേണ്ടത്, നവറല്ലാഹു മർക്കദഹു, അതെല്ലാം അടങ്ങിയ ഒരു വജീസായ, അല്ലെങ്കിൽ മൂജസായ, നഫീസായ, ഖാലിയായ നല്ല ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ അതിന്റെ മുമ്പ് അത്ര ഉഷാറായിട്ടില്ല എന്ന് സങ്കല്പിക്കുക, എന്നാലും ഖാത്തിമത്ത് അങ്ങനെ ആയാല് ഖാത്തിമത്തല്ലേ നന്നാകേണ്ടത്, ആഖിബത്തല്ലേ നന്നാകേണ്ടത്. അല്ലാഹുമ്മ അഹ്സിന വാഖിബന ഫിൽ ഉമൂരി കുല്ലിഹാ, ആമീൻ. അതാണ് നമ്മൾ പണ്ടും ദുആർക്കല്, ഇപ്പോഴും ദുആർക്കൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹ് നമ്മളെ എല്ലാ ഉസ്താദുമാർക്കും, പ്രത്യേകിച്ച് മാണി ഉസ്താദിന് പ്രത്യേകം കരുത്തിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ വെറുതെ പറയല്ല, ശാരീരികമായി ആരോഗ്യപരമായി എന്റെ അത്ര ക്ഷീണല്ലെങ്കിലും മൊത്തത്തില് ലേശം ക്ഷീണാണ്, പണ്ടേ അങ്ങനെയാണ്. അതിന്റെ പുറമെ ഇപ്പൊ ഉടുപ്പി കാളി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തം വന്നു. അപ്പൊ കാളിയാരാകുമ്പോ ഇനി പണ്ടത്തെ ക്ഷീണം കാണിക്കാൻ പാടില്ല. മാസം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്ന് പറയണം,
കണ്ടിട്ടില്ലെങ്കിലോ പിന്നെ അത് കാണാത്തത് കണ്ടു എന്ന് പറയാനും പാടില്ല. അതുപോലെ അനുയായികൾക്കൊക്കെ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഹിക്മത്ത് പോലെ താജുലുലമന്റെ ശൈലി സ്വീകരിക്കേണ്ടോടത്ത് ആ ശൈലി സ്വീകരിക്കണം. സുൽത്താനുലുലമന്റെ ശൈലി അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അത് സ്വീകരിക്കേണ്ടോടത്ത് അത് സ്വീകരിക്കണം. കാദിയാകുമ്പോ അങ്ങനെയാണല്ലോ. അതിനൊക്കെ ഉള്ള കഴിവ് അള്ളാഹു തആല ഉസ്താദ് അവർക്കും നമ്മുടെ മറ്റു ഉസ്താദുമാർക്കും സുന്നത്തിയമായത്തിന്റെ എല്ലാ കാദിമാർക്കും, അതിൽ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അള്ളാഹു തആല ആ ഹഖ് ഹഖായി പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് അനുസരിച്ച് ജീവിക്കലു മാത്രമേ മുസ്ലിമിന്റെ മുന്നിലുള്ള ഏക മാർഗമുള്ളൂ എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനും ഒക്കെ ആവശ്യമായ എല്ലാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉലമാക്കളും ഉമറാക്കളും ഉണ്ടാകും ഉച്ചന്റെ ശേഷമുള്ള ക്ലാസ്സിൽ എന്നാണ് നമ്മുടെ ഉമർ സക്കാഫി വീട്ടിലെ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞത്. ഞാനിപ്പൊ ഈ സഭയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അത് രണ്ടും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, അത് രണ്ടും ഉണ്ട്. പക്ഷേ ഉലമാക്കള് തന്നെയാണ് ഇപ്പോ പല മഹല്ലിന്റെയും ഉമറാക്കളായിട്ടുള്ള, പണ്ടത്തെ കാര്യം കാലം പോലല്ല. പള്ളിയില് ജമാഅത്തിന് ഫാന് തിരിച്ചാല് അപ്പ ആ മുദർരിസിനെ പിരിച്ചു വിടണേ, അല്ലെങ്കിൽ ദർസിലെ കുട്ടികള് ജമാഅത്ത് കഴിഞ്ഞിട്ട് കുറച്ചേ കൂടി സുന്നത്ത് സ്കരിക്കണ സമയം കൂടിയും ഫാൻ ഓഫാക്കാതെ അതിന്റെ ചോട്ടിൽ പോയി നിന്നാല് ആ കുട്ടികൾ ശരിയില്ല എന്ന് പറഞ്ഞ ഒച്ചണ്ടാക്കണ ഉമറാക്കളായിരുന്നു പള്ളി കമ്മിറ്റിക്കാര് പണ്ട്. ഇപ്പൊ അങ്ങനല്ല, പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആകാനും സെക്രട്ടറിമാരാകാനും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽക്കാൻ തന്നെ ആലിമീങ്ങള് ഇഷ്ടം പോലെ മുന്നോട്ട് വരുന്നൊരു കാലമായി. അതുകൊണ്ട് ഉലമാക്കൾ തന്നെ ഉമറാവുകായ ഒരു കാലഘട്ടം. അതിന്റെ പുറമെ ഉമറാവ് അവര് പണ്ഡിതന്മാരായി സനദ് വാങ്ങി ബിരുദം കൊണ്ട് അറിയപ്പെടുന്ന പോലെ അല്ലെങ്കിലും ഈ ആലിമീങ്ങളെ സുഹൃത്തുകൊണ്ട് അവരെ കണ്ടാലും ആലിമ അല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലല്ല, അവരും ആലിമീങ്ങളാണ് എന്ന് തോന്നുന്ന അവസ്ഥയില. അപ്പം ഉലമാവും ഉമറാവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉള്ളവര് രണ്ടു കൂട്ടരും ഉണ്ടാകും തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഉലമാവിന് ഉമറാവിന് നമ്മുടെ മഹല്ലുകൾക്കൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ ആ മഹല്ല് നീങ്ങാൻ ആവശ്യമായ രീതിയിൽ നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി ഞാൻ ദുആ ചെയ്യുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഉലമാവിന്റെയും ഉമറാവിന്റെയും ഉത്തരവാദിത്തങ്ങള് വളരെ കൂടുതലാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. പണ്ടത്തെ ഉലമാവ് ഉമറാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്നവർക്ക് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ മുത്തവല്ലിയോ ഒക്കെ ആയിരുന്നെങ്കിൽ പണ്ടൊക്കെ അവർക്ക് എന്തേ ചെയ്യാനുള്ളൂ? റമദാൻ ആകുമ്പോഴേക്ക് ശവ്വാലില് ദർസ് നടത്താൻ പറ്റിയ ഒരാളെ എവിടെങ്കിലും പോയി കണ്ടെത്തണം, അവരുടെ ശമ്പളവും ഒക്കെ പറഞ്ഞു ഉറപ്പിക്കണം, അവരെ കൂടെ എത്ര മുത്താലിമീങ്ങൾ ഉണ്ടാവും ആ മുത്താലിമീങ്ങൾക്ക് മൂന്നോ നാലോ നേരം ഭക്ഷണം കൊടുക്കാനുള്ള ചെലവ് വീട്ടുകാരെ കണ്ടെത്തണം. ആ മുദരീസും കുട്ടികളും ശവ്വാല് എട്ടിനോ ഒമ്പതിനോ ഒക്കെ വന്ന് ആ പള്ളിയില് ജോലി ഏറ്റെടുത്ത് ചെലവ് വീട്ടുകാര് ഓരോരുത്തരെ ഓഹരി വെച്ച് കൊണ്ടുപോകലും കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിന്റെ മുത്തവല്ലിക്ക് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് പ്രസിഡന്റിന് മൊത്തത്തിൽ കമ്മിറ്റിക്ക് എന്ന് പറയാം അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ അവര് അവിടെ വരല് ഉസ്താദുമാരെ പറ്റിയോ മുത്തല്ലിമീങ്ങളെ പറ്റിയോ എന്തെങ്കിലും ഒക്കെ ഫിത്നയും ഫസാദും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ
അമ്മാതിരി മുദരിസനെ ഈ നാട്ടിൽ പറ്റൂല എന്ന് പറഞ്ഞ് പിരിച്ചുവിടാനായിരിക്കും പിന്നെ ഓല അങ്ങോട്ട്. ഇനി മുദരിസിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലോ, മുന്നിൽ തുറന്നു വെച്ച ഒരു കിതാബ്, ആ മുന്നിൽ വന്ന് ഇരിക്കണ ഏതാനും മുതാലിമീങ്ങള്, അവർക്ക് അതിന്റെ ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ചു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് ആ പള്ളിയുടെ നടത്തിപ്പിന് ആവശ്യമായ വരുമാനം ഉണ്ടാക്കാൻ മുദരിസ് ഇറങ്ങേണ്ടതില്ല. ആ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്തെങ്കിലും ഏർപ്പാടും സംവിധാനവും ചെയ്യണം എന്ന രീതിയിൽ അന്നത്തെ മുദരിസിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടില് പാവങ്ങളുണ്ടോ, അല്ലാത്തവരുണ്ടോ, നിത്യരോഗികളുണ്ടോ, കിടപ്പിലായവരുണ്ടോ, വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിക്കാൻ ഒരു വകയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ, നല്ല നല്ല ചെറുപ്പക്കാര് ജോലിയില്ലാത്തതിന്റെ പേരില് അവര് ഗീബത്തും നമീമത്തും പറഞ്ഞ് റോഡ് സൈഡിൽ ഇരുന്ന് സമയം കളയാണ്, ആ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഈ രീതി ഒന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹും റഹു ഉസ്താദ് ആണ് നമ്മുടെ മുന്നിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ആ ഉസ്താദ് ആലിമും അഥവാ ഉലമാവും ഉമറാവും കഴിയുന്നത്ര ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രല്ല, ആലിമ് തന്നെ അമീറാകണം, അമീർ തന്നെ ആലിമാകണം എന്ന രീതിയിൽ ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫസ്റ്റില് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ദർസ് നടത്തിയ ഒരു സ്ഥലമുണ്ട് പൂനൂര് കോളിക്കല് എന്ന് പറയും. അന്ന് പള്ളിയുടെ അകത്തെ പള്ളിയില് ഒരു ഫാന് വെക്കാൻ കമ്മിറ്റിക്കാര് തീരുമാനിച്ചു. മുദരിസായ എ പി ഉസ്താദിന്റെ റൂമിൽ അന്ന് ഫാനില്ല. ഉസ്താദ് തൊട്ട് ആരോടും ഒരു ഫാന് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ കമ്മറ്റിന്റെ വക അകത്തെ പള്ളിയില് ഒരു ഫാന് വെക്കാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോ ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരു മെമ്പറ് അവിടത്തെ മുത്തവല്ലിയാണ്, അന്നത്തെ കാര്യമായ നേതാവ്, വലിയ പണക്കാരനുമാണ്. വിശദീകരണമൊന്നും ഞാൻ പറയുന്നില്ല. അയാൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നമ്മളെ മുദരിസിന് എത്രമാത്രം പ്രയാസമുണ്ട്, ഒരു ദിവസം 15ഉം 16ഉം ദർസ് നടത്തുകയാണ്, സുബൈ നിസ്കരിച്ചാല് ദർസ് നടത്താൻ ഇരിക്കുകയാണ്, പിന്നെ രാത്രി 10 മണി 11 മണി വരെ ദർസ് നടത്തുന്ന ഉസ്താദാണ്. നമ്മള് ഏതായാലും അകത്തെ പള്ളിയിൽ ഒരു ഫാന് വെക്കണുണ്ടല്ലോ കൂട്ടത്തില്, ഉസ്താദിന് ഒരു ഫാന് റൂമിൽ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ മെല്ലെ സ്വകാര്യമായിട്ട് ചെവി പറഞ്ഞതാ, പക്ഷെ പള്ളിയിൽ കുറെ ആളുണ്ട്. ആ ജനങ്ങളൊക്കെ കേൾക്കെ ഈ മുത്തവല്ലി ഓർക്കെ വിളിച്ചു പറഞ്ഞു, മുദരിസിന് ഫാന് വെച്ചു കൊടുക്കാനോ, അതൊന്നും ഇവിടെ നടക്കൂല, പറ്റണില്ലെങ്കിൽ മുദരിസ് പോയിക്കോട്ടെ. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി നടന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് സാക്ഷിയായ ആളാണ് എന്നോട് ഈ സംഭവം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സുൽത്താനുൽ ഉലമയെ എവിടെ വരെ ഉയർത്തി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മർക്കസിൽ ഉസ്താദുമാരുടെ റൂമുകൾ, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്ലാസ് റൂമുകൾ, ഇതൊക്കെ റമദാൻ 7 മുതൽ വളരെയധികം സൗകര്യപ്പെടുത്തി ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തീർന്നത്. അതിലേറ്റവും അവസാനം നന്നാക്കാൻ വെച്ച റൂം എൻ്റെതായതുകൊണ്ട് എൻ്റെതൊന്നും തീർന്നിട്ടില്ല, മിക്കവാറും നാളെ തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ തന്നെ പറഞ്ഞതാ, വേറുള്ള ഉസ്താദുമാരതൊക്കെ ശരിയാക്കി, എൻ്റെത് ലാസ്റ്റ് മതി. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളോട് ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇങ്ങനെയൊക്കെ ഈ റൂം ക്ലാസ് റൂം ഒക്കെ കുട്ടികൾക്ക് നല്ല സൗകര്യം വേണം പഠിക്കാനും, ഉസ്താദുമാർക്കൊക്കെ അവരെ സ്വന്തമായ റൂമ് വീടുകളുണ്ടല്ലോ, അവിടെയൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ പുറമെ മുതിർന്ന ഉസ്താദുമാര് പലരും ഇവിടെ താമസിക്കണോലും അല്ല, അവരൊക്കെ രാവിലെ വന്ന് വൈകുന്നേരം പോകണോലാണ്. ഈ ക്ലാസിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന്
ആ ഫാനോ ഒക്കെ ഇട്ടിട്ടൊന്ന് ഒരു കുറച്ച് സമയം വിശ്രമിക്കുക, ഭക്ഷണം കഴിക്കുക, റൂമിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കണമെങ്കിൽ അത് നിസ്കരിക്കുക, ഇത്ര ചെയ്യാനല്ലോ ഉള്ളൂ. അതിനിപ്പോ വലിയ പൈസ, അതും സ്ഥാപനം വളരെ വലിയ കടം നേരിടുന്ന സമയത്ത് ഇങ്ങനെ വലിയ പൈസ മുടക്കി നമ്മൾ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾക്കറിയില്ല, ഈ ഉസ്താദുമാരുടെ ശിഷ്യന്മാരായ സഖാഫിമാര് അവരൊക്കെ മർക്കസിനെക്കാളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അസൂയ പറയല്ല, പേരോട് ഉസ്താദിന്റെ ഒക്കെ സിറാജുല്ലുദ പോലുള്ള സ്ഥാപനങ്ങൾ. എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചത്? അതേപോലെ എത്ര സ്ഥാപനങ്ങൾ ഒരുപാട് സഖാഫിമാരുണ്ടാക്കി. സഖാഫിമാരല്ലാത്തവര് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത്, ഖലീൽ ബുഖാരി തങ്ങൾ, അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും മാഫിയത്തും കൊടുക്കട്ടെ, മഅദീനുണ്ടാക്കി. അപ്പൊ സഖാഫികൾ സ്വന്തം തന്നെ മർക്കസിനെക്കാളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അല്ലാത്തവര് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഈ സഖാഫിമാര് സ്വന്തമായി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിലും അതുപോലെ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ ശിഷ്യന്മാരായ സഖാഫിമാര് ജോലി ചെയ്യുന്നിടത്തും ഒക്കെ ഇന്നലെ മിനിയാന്നൊക്കെ സഖാഫിയായി പോയ ഈ ഉസ്താദുമാരുടെ ശിഷ്യന്മാർക്ക് നല്ല സൗകര്യം, വിശാലമായ റൂം, എയർ കണ്ടീഷൻ എല്ലാം. എന്നിട്ട് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മാതൃ സ്ഥാപനമായ മർക്കസിൽ ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ സഖാഫിമാരുടെ ഉസ്താദുമാരായ പ്രായം ചെന്ന ഉസ്താദുമാര് അവർക്ക് ഞമ്മള് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ഞാൻ പറ്റുമോ നോക്കണം. ഉമറാവിന്റെ റോളിന് ഒരു ഉദാഹരണ ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ രണ്ട് ഉമറാവിന്റെ ഉദാഹരണം പറയണം. ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത്, അത് ഇന്നത്തെ മാതിരി രണ്ടോ മൂന്നോ ദർസ് അല്ല, രാവും പകലും ഒക്കെ ദർസ് നടത്തുന്നതല്ലേ വാണി ഉസ്താദ് അടക്കമുള്ള പഴയ ഉസ്താദുമാരുടെ ഒക്കെ അനുഭവം. വിശ്രമിക്കാൻ സമയമുണ്ടോ? ദർസ് നടത്തി, ദർസ് നടത്തി, അവസാനം ഷുഗറും പ്രഷറും ആയി. ദർസിന്റെ അവലക്ഷണാണ് എന്നല്ല പറയുന്നത്, ആ ദർസ് നടത്തിയത് കൊണ്ടാണ് അൽഹംദുലില്ല ഇന്നും ആ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത്. ഉറങ്ങാൻ സമയമില്ല, മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ല. അങ്ങനെയൊക്കെ അവര് ദർസ് നടത്തിയിട്ട് മുത്തവല്ലി എത്ര പൈസ വേണമെങ്കിലും ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുന്ന ഒരു മഹലിന് ഒരു ഫാന് വെച്ചു കൊടുക്കാൻ തയ്യാറാകാത്തോടത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉമറാവിന്റെ റോള് ഉപയോഗിച്ചപ്പോ ഈ ഉസ്താദുമാർക്കൊക്കെ നല്ല റൂം വേണം, അതുപോലെ അവരെ റൂമിലൊക്കെ നല്ല സൗകര്യം വേണം. ആ മുത്തവല്ലിയെങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു വട്ടം തന്നെങ്കിലും അദ്ദേഹം ഒന്ന് മർക്കസ് വന്ന് കണ്ടാൽ, അടച്ചോനെ ഈ കാന്തപുരം ഉസ്താദിന് അന്നൊരു ഫാന് വെച്ചു കൊടുക്കാൻ നാട്ടുകാർ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഞാന് ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും. അപ്പോ ഉമറാവും ഉലമാവും അവര് അവരുടെ രീതി, അവരുടെ ആവശ്യം, അവര് ജീവിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വളർച്ച, മാനസികാവസ്ഥ, അതേപോലെ തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങള്, ഭരണകൂടങ്ങളുടെ നിലപാടുകള്, രാജ്യത്ത് മൊത്തത്തിലുള്ള സാമൂഹികമായ, മതപരമായ, സാംസ്കാരികമായ മാറ്റങ്ങള്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം. ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഉലമാക്കളും ഉമറാക്കളുമായി നമ്മുടെ മഹല്ലുകളുടെ ഭരണം നടത്തുന്നവര് മാറിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ആ മഹല്ല് നല്ല വളരെയധികം ക്ഷേമമുള്ള, ഐശ്വര്യമുള്ള, ഐക്യമുള്ള, റാഹത്തുള്ള, ജനങ്ങൾക്കിടയിൽ സന്തോഷമുള്ള, എല്ലാ അർത്ഥത്തിലും പുരോഗതി ആർജിച്ച മഹല്ലായി മാറും. അതിന് ഉലമാവും ഉമറാവും പരസ്പരം നല്ലതുപോലെ ആശയവിനിമയം നടത്തണം. ഹുസൈൻ സാദി ഉസ്താദ് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടല്ലോ, അവസാനാണെങ്കിലും ഞാനും കേട്ടു. ഉസ്താദ് അങ്ങോട്ട് ചോദിക്കണം ആദ്യം, ഉസ്താദിനോട് ഇങ്ങോട്ട് ആചാര്യ ചോദിക്കണം എന്നാണ് ഹുസൈൻ സാദി ആദ്യം പറഞ്ഞതെങ്കിലും ഞാൻ തിരിച്ചാ പറയും. കാരണം ഏതാനും ഉസ്താദുമാരത്ര ഈ വിഷയങ്ങളെ പറ്റിയുള്ള നിർബന്ധം ആർക്കുണ്ടാവൂല.
അല്ലാത്തവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഉസ്താദുമാർ അങ്ങോട്ട് ചോദിക്കണം. പിന്നെ ആയത്തു തർത്തീബിലൊന്നും തേടണതല്ലോ ഉസ്താദ് പറഞ്ഞത്, അതുകൊണ്ട് ആദ്യം ഞാൻ തന്നെ ആകണം എന്നല്ല പറഞ്ഞത്. ഏതായാലും ആലിമീങ്ങളായ ആളുകള് നാട്ടിലുള്ള ഉമറാവിനോട് ഇന്നത്തെ കാലാവസ്ഥ എന്താണ്, മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇതിൽ ഏതൊരു സമീപനം സ്വീകരിക്കലാണ് നല്ലത്, കൂടിയാലോചന നടത്തണം. വശാവിറുഹും ഫിൽ അംർ എന്ന് പറയുന്ന ഉത്തരവാദി, ആ ഉത്തരവ് നേരിട്ട് അള്ളാഹുവിന്റെ റസൂലിനോടല്ലേ, അള്ളാഹുവിന്റെ റസൂലിനേക്കാള് മേലുള്ളവരാണോ സഹാബാക്കള്, ഇനി അവര് ആരാണെങ്കിലും അവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ താഴെയുള്ളവരല്ലേ. ആ അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങോട്ട് കൂടിയാലോചന നടത്താൻ പറഞ്ഞതല്ലേ. അതേസമയം മറ്റൊരു സ്ഥലത്ത് വഅംറുഹും ശൂറാ ബൈനഹും ഉണ്ട്, റസൂലുള്ളപ്പം മാത്രമല്ല ഈ മുശാവറ, എപ്പോഴും മുസ്ലിം സമൂഹം അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും പരസ്പരം കൂടിയാലോചിച്ച് അങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ എത്തി, ഒരു ഏക അഭിപ്രായത്തിലെത്തി, അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പാക്കുന്ന എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഇസ്ലാമിക സമൂഹത്തിന് വെല്ലുവിളികളെ വിജയകരമായി നേരിടാനും പ്രതിസന്ധികളെ മറികടക്കാനും ഏത് തരം വെല്ലുവിളികൾ ഉണ്ടായാലും നമ്മുടെ അന്തസ്സും നമ്മുടെ മാന്യതയും നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ ഇസ്സത്തും ഇതൊക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് മുശാവറ നടത്തിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചിലതിലൊക്കെ അള്ളാഹുവിന്റെ റസൂല് മുശാവറ നടത്തിയിട്ട് റസൂലിന്റെ അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് അനുയായികൾ പറഞ്ഞ അഭിപ്രായം അള്ളാഹുവിന്റെ റസൂല് സ്വീകരിച്ചത് ബദറിലടക്കം നമ്മൾ കണ്ടിട്ടില്ലേ. ബദറിൽ ആദ്യമായി ചെന്ന് തമ്പടിച്ച സ്ഥലത്ത് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, തങ്ങളെ നമ്മുടെ ഈ ഭടന്മാരെയുമായി ഇവിടെ തമ്പടിക്കുക എന്നത് അള്ളാഹു തആല കൽപ്പിച്ചിട്ടാണോ അങ്ങ് ചെയ്തത്? അതല്ല, തങ്ങൾക്ക് അങ്ങനൊരു അഭിപ്രായം തോന്നിയത് കൊണ്ടാണോ? നോക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കും. ആ സ്വഹാബിയുടെ ചോദ്യം എത്രമാത്രം അദബോടുകൂടിയുള്ള ചോദ്യം. ഈ സ്വഹാബാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തമ്പടിച്ചത് അത് അള്ളാഹു തആലാന്റെ ഒരു ഉത്തരവ്, നിങ്ങൾ ഇവിടെ തമ്പടിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണോ? അതല്ല, തങ്ങൾക്ക് ഇതായിരിക്കും നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണോ ഇവിടെ തമ്പടിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, ആരടാ നീ, ഓ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു എന്നല്ല പറഞ്ഞത്. ആ സ്വഹാബിയോട് വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് അള്ളാഹു തആല പറഞ്ഞതനുസരിച്ച് ചെയ്തതല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയപ്പോ ഞാന് ഇവിടെ നമ്മുടെ പട്ടാളം സ്റ്റേഷൻ ചെയ്യണം എന്ന് തീരുമാനിച്ചതാണ്. ആ സ്വഹാബി പറഞ്ഞു, ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക തകരാറ് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ എങ്ങാനും മഴ പെയ്താൽ ഒന്നായിട്ട് ചളിയായി മാറും, കുളമായി മാറും. ഇവിടെ നിന്ന് ഒരു യുദ്ധത്തിലേക്ക് മുന്നേറാൻ നമ്മുടെ പട്ടാളക്കാർക്ക് ഒരിക്കലും സാധിക്കാത്തവരും കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ നമ്മളൊരു ടാങ്കോ മറ്റോ വളച്ചു കെട്ടിയാൽ ആ കുടിവെള്ളം പോലും അശുദ്ധമാകുന്നൊരവസ്ഥ വരും. മാത്രമല്ല, ഇവിടെ നിന്ന് ശത്രുക്കളുടെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ സൗകര്യമില്ല. എന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയാണെങ്കിൽ മഴ പെയ്താൽ വെള്ളം നമുക്ക് ശേഖരിച്ചു വെക്കാം, അവിടെ എത്ര തന്നെയായാലും ചളിയാവുകയില്ല. അതിന്റെ പുറമെ ശത്രുക്കൾ എങ്ങോട്ട് നീങ്ങിയാലും അവരെ നന്നായി നിരീക്ഷിക്കാനും അവരുടെ അറ്റാക്കിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അവരെ നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വിരോധമില്ലെങ്കിൽ അത് സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അള്ളാഹുവിന്റെ റസൂല്
ആ സ്വഹാബിക്ക് വേണ്ടി പ്രത്യേകം ദുആ നടത്തിക്കൊണ്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, ഇവിടെ ഒരു പുതിയ അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട്. ആ അഭിപ്രായം പ്രകാരം നമ്മൾ അങ്ങോട്ട് മാറുകയാണ് വേണ്ടത്. അങ്ങോട്ട് മാറി അള്ളാഹുവിന്റെ റസൂല് സ്വന്തം അഭിപ്രായത്തിന്മേൽ വാശി പിടിച്ച് നിന്നില്ല. ആ അഭിപ്രായ പ്രകാരം അവിടെ നിന്ന് മാറിയത് കൊണ്ട് ബദറില് വിജയം നേടുന്നതിന് സുപ്രധാനമായ ഒരു ഘടകമായി അത് മാറി എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ബുഖാരി തന്നെ പറഞ്ഞു തന്ന മറ്റൊരു അനുഭവം നമുക്കുണ്ട്. മിൻ മുഹമ്മദിൻ റസൂലില്ലാ എന്ന് എഴുതിയ കത്തിലെ ആ റസൂലുള്ളാ എന്നുള്ള ഭാഗം മാറ്റണം എന്ന് ശത്രുക്കൾ ആവശ്യപ്പെട്ടു. റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള വാചകം മാറ്റണം. എന്തിനധികം അത് എഴുതാൻ നേതൃത്വം നൽകിയ അലി റളിയല്ലാഹു അൻഹു പോലും അള്ളാന്റെ റസൂല് എഴുതിയ കൈകൊണ്ട് ഇനി അത് മായ്ക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല, തങ്ങളെ ആ ബഹുമാനം കൊണ്ട് ആ അദബ് കൊണ്ട് അങ്ങനെ പറഞ്ഞു. അതേസമയം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത് മായ്ക്കണം എന്ന് പറഞ്ഞു. രണ്ടാമതൊരു വ്യവസ്ഥയുണ്ടായിരുന്നു, മക്കയിലുള്ള ആരെങ്കിലും കൂറുമാറി മദീനയിലേക്ക് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല. അതേസമയം മദീനയിലുള്ള ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും കൂറുമാറി മക്കയിലേക്ക് പോയാലോ അവരെ തടയാനും പാടില്ല. ഒരു പാലം ഇട്ടാൽ രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ കടക്കണ്ടേന്നല്ലേ ന്യായം? ഇത് അന്യായമാണ് എന്നല്ലേ ഞമ്മക്കൊക്കെ തോന്നല്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മുസ്ലിമീങ്ങളായ നമ്മൾ ഇങ്ങനെയൊക്കെ ഭീരുക്കളാകേണ്ടതുണ്ടോ? മുശ്രിക്കീങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നാൽ സ്വീകരിക്കാനേ പാടില്ല, തിരിച്ചയക്കണം. മദീനയിലുള്ള മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മാറി മക്കാരോട് ചേരാൻ പോയാലോ അവരെ തടയാനും പാടില്ല, അവർക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. മുറളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇങ്ങനെ ഒരു അവഹേളനം സഹിക്കേണ്ടതുണ്ടോ നമ്മള്? ഇത് നമ്മുടെ അന്തസ്സിന് കേടല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നത് വളരെ കൃത്യമായി കാണാം. ഇന്നീ റസൂലുള്ളാഹി, ഞാൻ അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂല് എന്ന സ്ഥാനം എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇന്നമാന ബഷറും മിസുലുക്കും നിറഞ്ഞ് നിർത്തിയിട്ട് അവിടെ ആയത്ത് അവസാനിക്കുകയാണെങ്കിൽ അങ്ങനെ പറയായിരുന്നു. പക്ഷേ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, സൂറത്തുൽ ഗഫിന്റെ അവസാന ആയത്തുകളിൽ ആ കാര്യം വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം, അവിടുത്തെ ഗൈഡ് ലൈൻ, അവിടുത്തെ ഉത്തരവ് സ്വീകരിക്കൽ മാത്രമേ നിർവാഹുള്ളൂ. എനിക്കൊരിക്കലും അള്ളാന്റെ ഉത്തരവിന്, വിധികൾക്ക്, തീരുമാനങ്ങൾക്ക് എതിര് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ കരാറിന്റെ വ്യവസ്ഥയൊക്കെ അള്ളാഹു തആല പറഞ്ഞത് പ്രകാരം തന്നെയാണ് മാറ്റാൻ സാധ്യമല്ല എന്നാണ് രണ്ടാമത്തെ വകുപ്പിനെ പറ്റി പറഞ്ഞപ്പോ. ആദ്യത്തെ വകുപ്പിന്റെ അവിടെ വന്നപ്പോ മായ്ക്കാൻ പറഞ്ഞു, രണ്ടാമത്തേന്റെ അവിടെ വന്നപ്പം ഏ അതിലൊരിളക്കവും പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം ചെന്നും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാ വളരെ കൃത്യമായി അവതരിപ്പിച്ച രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നത്, അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളെ കൂട്ടത്തില് ഒരു സിംഗുലർ ഫോമില് സ്വാഹിബ് എന്ന് പ്രത്യേകം തന്നെ അതാ ഖുർആൻ പറയാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിഷയം അവതരിപ്പിക്കാൻ വ്യവസ്ഥ നിങ്ങൾ വായിച്ചോ? മക്കയിൽ നിന്ന് കൂറുമാറി വരുന്നവരെ നിർബന്ധമായും തിരിച്ചയക്കണം, മദീനയിൽ നിന്ന് ചെല്ലുന്നവരെ തടയാൻ പാടില്ല, പോകാൻ സമ്മതിക്കണം.
ഇത്രയും വലിയ ആശയത്തിലെ ഒരു അടിയറവ് അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? സിദ്ദീഖേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഞാനൊന്ന് ഫോൺ ചെയ്തു നോക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താക്ക പരിഹാരം പറയാന്നല്ല പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നോക്കണം. അല്ലാഹു ഖുർആനിൽ സ്വാഹിബ് എന്ന് പറഞ്ഞത് വെറുതല്ല, സ്വാഹിബ് എന്നാ കൂട്ടുകാരണ അനിൽ മറി ലാ തസ്അൽ വസ്അൽ അൻ ഖരീനിഹി എന്ന് നമ്മളൊക്കെ പണ്ടേ പഠിച്ചതാ. ആ കൂട്ടുകാര് അങ്ങനെയാണെങ്കിൽ മറ്റുമൊക്കെ വളരെ മുമ്പേ പഠിച്ചതാ. കൂട്ടുകാരാകുമ്പോ അങ്ങനെയാണ്, യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ മറ്റേ കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ അവന്റെ തൃപ്തിയൊക്കെ അതാ. റജുലാനി ബില്ലാഹിൽ കരീമി തഹബബ ആർഷിന്റെതാണല്ലേ ആ കൂട്ടർക്ക് കിട്ടും. ആ രീതിയിൽ സുന്നത്തിയമായത്തിന്റെ പരസ്പരം മുഹിബീങ്ങളായി ജീവിക്കാൻ അല്ല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. എവിടെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആലിമീങ്ങളോട് അതാപത്ത് വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഉമറാക്കള് നമ്മളത്ര പഠിച്ചോലല്ലാന്ന് കരുതിയിട്ട് അവരെ കണ്ടുകൂടാത്ത ആ രീതിയിലുള്ള ഒരു സുന്നത്തിയമായത്തിന്റെ സമൂഹം അല്ല നമ്മൾ ആകേണ്ടത്. അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മൾ അല്ല ആക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നോക്കണം. ഇന്നഹു റസൂലുള്ളാഹ് വലൈസ യഅസി നോക്കണം. രണ്ട് മറുപടി അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞത് ഇന്നി റസൂലുള്ളാഹി വലസ്തു അഅസി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ, എനിക്ക് അല്ലാഹുവിനെ ധിക്കരിക്കാൻ സാധ്യമല്ല. ഈ വിവരമൊന്നും അപ്പൊ തന്നെ വാട്സപ്പിൽ വിട്ടിട്ടല്ല, ചോദ്യ പേപ്പർ കിട്ടിയാൽ ഉത്തരം വേഗം അടുത്ത സെന്ററിലുള്ളവന് വാട്സപ്പിൽ വിട്ടിട്ടുള്ള കോപ്പിയടിയൊക്കെ ശീലിച്ച ലോകാണ് ഇന്ന്. എന്നാൽ അന്ന് ടെലിഫോണില്ല, ടെലിഫാക്സ് ഇല്ല, വാട്സപ്പ് ഇല്ല, അതേപോലെ ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഒരു സോഷ്യൽ മീഡിയയും ഇല്ല, ഇൻസ്റ്റന്റ് മെസ്സേജിങ് സംവിധാനവും ഇല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടിയിൽ ലമീർ മാത്രം മാറ്റി അല്ലാഹുവിന്റെ റസൂല് റസൂലിനെ സംബന്ധിച്ചായതുകൊണ്ട് മുത്തകല്ലിമിന്റെ ലമീറാണ് ഉപയോഗിച്ചതെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോ അവരെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയാ പറയുന്നത് എന്ന കാരണത്താൽ ലമീർ ഗായിബായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നഹു റസൂലുള്ളാ വലൈസ യഅസി, ഇത് അല്ലാഹുവിന്റെ റസൂലാ. അല്ലാന്റെ റസൂൽ അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ അല്ലാന്റെ റസൂല് അല്ല പറഞ്ഞിട്ടേ അങ്ങനെ ചെയ്യുള്ളൂ. അതിൽ നിന്ന് അല്ലാന്റെ റസൂലിനെ മാറ്റാൻ ഉമറേ എനിക്കോ നിനക്കോ കഴിയില്ല, എന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈദിന്റെ മകനായ സൈദിനേക്കാളും ഇഷ്ടമുള്ള ഉസാമയോട് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഫാത്തിമ കട്ടാലും കൈമുറിക്കാനാണ് ഞാൻ ഉത്തരവിടുക, അത് നടപ്പാക്കലും ഞാൻ തന്നെയാണ്, പുറത്തു നിന്ന് ആരാച്ചാര വിളിച്ചുകൊണ്ട് ശിക്ഷ നടപ്പാക്കല്ല ചെയ്യുക എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ ടൈറ്റിലായ റസൂലുള്ളാഹ് മായിക്കണം, അവിടെ മസ്ലഹത്ത് നടക്കണമെങ്കിൽ എന്ന് ബോധ്യപ്പെട്ടപ്പോ അത് മായിച്ചു. അതേപോലെ ഒരു തുലാസിന്റെ രണ്ട് തട്ടിൽ വെച്ച് നോക്കിയാൽ മക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും മദീനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും എഗ്രിമെന്റിന്റെ വ്യവസ്ഥകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആരും പറയും ഇത് മദീനക്കാര് അഥവാ മുസ്ലിമീങ്ങള് കോംപ്രമൈസ് ചെയ്തതാണ്, അടിയറവ് പറഞ്ഞതാണ് എന്ന് പറയും. പക്ഷേ ആ സുല്ലുദൈബി നടക്കണം, അങ്ങനെ മസ്ലഹത്ത് നടന്നെങ്കിലേ ഇനി കാര്യങ്ങൾ മുന്നോട്ടു പോകൂ എന്ന് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അത് അതിന് തയ്യാറായി. ബാക്കിയുള്ളവർക്കൊന്നും തന്നെ അതിന്റെ രഹസ്യം മനസ്സിലായിരുന്നില്ല. സുല്ലുൽ ഹുദൈബിയയിൽ ഒപ്പിടുന്നത് എന്നാ പ്രിയപ്പെട്ടവരെ, ഹിജ്റ 2-ാം വർഷമാണ്. അത് കഴിഞ്ഞ് 2 വർഷം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഹിജ്റ 8-ആയപ്പോഴേക്ക് സാഹചര്യങ്ങൾ മാറി. എന്താ സാഹചര്യങ്ങൾ മാറാനുള്ള കാരണം? ബനു ഖുസാഅയും ബനു ബക്റും, ആ ബനു ബക്ർ അവര് മക്കാരുടെ അലയൻസ് ആയിരുന്നു, ബനു ഖുസാഅ മദീനക്കാരുടെ സഖ്യകക്ഷിയായിരുന്നു, സഖ്യകക്ഷികളെ ആക്രമിക്കാൻ പാടില്ല എന്നുകൂടി ആ സീസ് ഫയർ എഗ്രിമെന്റിൽ അഥവാ വെടിനിർത്തൽ കരാറിലുണ്ടായിരുന്നു.
പക്ഷേ ഖുറൈശികളുടെ സഖ്യകക്ഷിയായ ബനു ബക്ര ഗോത്രക്കാര് മദീനക്കാരുടെ സഖ്യകക്ഷിയായ ബനു ഹുസായക്കാരെ അകാരണമായി ആക്രമിച്ചു. ബനു ഹുസായക്കാര് വന്നിട്ട് നബി തങ്ങളോട് പരാതി പറഞ്ഞു, നിങ്ങളെ സഖ്യം നിങ്ങളെ പക്ഷം ചേർന്ന് സഖ്യത്തിന്റെ ഭാഗമായി മാറിയ ഞങ്ങളെ മക്കാരുടെ സഖ്യകക്ഷികളായ ബക്ര ഗോത്രക്കാര് അകാരണമായി ആക്രമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫത്ഹ് മക്ക എന്ന ഒരു വലിയ ക്യാമ്പയിന് അത് തുടക്കമായി. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറഞ്ഞത് രണ്ടേ രണ്ട് വർഷം മാത്രം നീണ്ടു നിന്ന പ്രഥമ ദൃഷ്ടിയ നമുക്ക് അവഹേളനമാണ് അടിയറവ് പറയലാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു എഗ്രിമെന്റ് കൊണ്ടുണ്ടായ നേട്ടം എത്രയാണ്. ഞാനല്ല പറയുന്നത്, മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആന്റണി നട്ടിങ്ങിനെ ഉദ്ധരിക്കാം, മുഹമ്മദ് ആൻഡ് മുഹമ്മദനിസം എന്ന പുസ്തകത്തിലെ ആനി ബസന്റിനെ ഉദ്ധരിക്കാം, അതേപോലെ തന്നെ ഫിലിപ്പ് കെ ഹിറ്റിയുടെ ദി ഹിസ്റ്ററി ഓഫ് ദി അറബ്സ് എന്ന പുസ്തകത്തെ ഉദ്ധരിക്കാം. അവരെല്ലാം അവരല്ലാത്തവരും പറഞ്ഞ കാര്യം, ആ രണ്ട് കൊല്ലം കൊണ്ട് അതിന്റെ മുമ്പത്തെ 20 ഇയേഴ്സ് 20 കൊല്ലം ഇസ്ലാമിലേക്ക് എത്ര ആളുകൾ കടന്നു നോക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന് 40 വയസ്സായപ്പോഴാണ് നുബുവ്വത്ത് ലഭിക്കുന്നത്. അവിടെ 53 വയസ്സുവരെ അവിടെയാണ്, 13 കൊല്ലമായി. പിന്നീട് നബി തങ്ങള് മദീനയിൽ വന്നു, പിന്നെ 6-ാമത്തെ കൊല്ലമാണ് ഈ കരാറ് ഒപ്പിടുന്നത്. ആ 2 കൊല്ലവും അടക്കി കൂട്ടിയാൽ അതിന്റെ മുമ്പുള്ള 20 വർഷവും ഇതടക്കം ഒരു 22 വർഷം എന്ന് ഹിജ്റ കലണ്ടർ പ്രകാരം പറയാൻ പറ്റും. വളരെ കൃത്യമായിട്ടാണ് ഫിലിപ്പ് കെ ഇറ്റിയൊക്കെ പറയുന്നത്. തൊട്ട് മുമ്പുള്ള 20 കൊല്ലത്തിൽ എത്രയാളുകളാണോ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, വളരെ സ്ലോ ആയിരുന്നു. സയ്യിദ് ഇബ്നു വഖാസ് പറഞ്ഞില്ലേ, അന ഖാമിസു ഖംസത്തിൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന 5-ആളിലെ 5-ാമനാണ് ഞാൻ. തൊലഹ പറഞ്ഞില്ലേ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 6-ാമത്താളാണ് എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണത്, അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ മുമ്പുള്ള 20 കൊല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ എണ്ണം അങ്കുലീപരിമിതമായിരുന്നു, വിരലുകൊണ്ട് എണ്ണാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ആ 20 കൊല്ലത്തിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ഇരട്ടി ആളുകൾ പ്രഥമ ദൃഷ്ടിയ അടിയറവ് എന്ന് പറയാൻ പറ്റിയ ഒരു കരാറു മുഖേനെ മുഹമ്മദ് നേടിയെടുത്തു എന്ന് ലോകത്തെ ചരിത്രകാരന്മാരിൽ ഓറിയന്റലിസ്റ്റുകളായ ചരിത്രകാരന്മാരടക്കം, അവരിസ്ലാമിനെ പഠിക്കുന്നത് ഇസ്ലാമിനെ എതിർക്കാനുള്ള പോയിന്റുകൾ തെരഞ്ഞാണ്. പക്ഷേ ആ കൂട്ടരുവരെ സമ്മതിച്ചു. ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ചരിത്രത്തിലെ ഈ ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അള്ളാഹുവിന്റെ റസൂല് വിട്ടുവീഴ്ചക്ക് തയ്യാറായി, സ്വഹാബാക്കൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായി. ഇഷ്ടം പോലെ ഉദാഹരണമല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി എത്രമാത്രം മുന്തിയ പള്ളിയാ. നമ്മളൊക്കെ ഒന്ന് അവിടെ എത്താനല്ലേ ആഗ്രഹിക്കുന്നത്. ആ മദീന പള്ളിയിൽ ചെന്നാൽ അവിടെ വെച്ചൊരു 2.5 രക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിന്റെ പുണ്യം എത്രമാത്രമാണ്. ഇത് നിങ്ങൾക്കാർക്കെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടല്ലേ മക്കയിലും മദീനയിലും ഒക്കെ ഹജ്ജ് ഉംറ സിയാറത്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. മദീനയിൽ ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെയുള്ള പള്ളിയും റൗള ഷരീഫ് എന്ന് പറയാൻ പറ്റിയ ആ ഏരിയയിലും ഒക്കെ ഒന്ന് ചെന്നിരിക്കാൻ സുബ്ഹാനല്ലാഹ്, എന്തിനും എന്ത് വിലയും കൊടുക്കാൻ തയ്യാറല്ലേ നമ്മള്. അവിടെ ഞാനൊരു ഉദാഹരണം പറയാം. ആ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്നു, സ്വഹാബാക്കൾ ഇരിക്കുന്നു, ഒരാള് കടന്നു വരുന്നു. കടന്നു വന്ന ആള് അയാളെ ആ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂല് സുജൂദ് ചെയ്യുന്ന ആ കൂടെയുള്ള സ്വഹാബാക്കൾ മുഴുവൻ സുജൂദ് ചെയ്യുന്ന പള്ളിയിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലപ്പുറം ഒരു പ്രയാസം ആ പള്ളിയിലുള്ള നബിതങ്ങൾക്കും സ്വഹാബാക്കൾക്കും ഇനി വേറെ ഉണ്ടാകാനുണ്ടോ? സ്വഹാബാക്കൾ ബഹളം വെച്ചു, കാരണം അവര് പറയുന്നത് മൂത്രമൊഴിക്കല്ലേ എന്നാണ്. അവര് ബഹളം വെച്ചപ്പോൾ
ഈ മനുഷ്യൻ ഓടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു, ലാ തുസരിമു, സഹാബാക്കളോട് പറഞ്ഞു, അയാളെ നിങ്ങൾ മൂത്രമൊഴിക്കുന്നതിൽ നിന്ന് തടയരുത്, അയാളെ നിങ്ങൾ മൂത്രമൊഴിക്കുന്നതിൽ നിന്ന് തടയരുത്, മൂത്രം മുറിക്കാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അതിന് മഹാന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. നിന്ന് മൂത്രമൊഴിച്ചാൽ, പുരുഷന്മാര് മൂത്രമൊഴിക്കുമ്പോ അതിന്റെ ഒരു കവറേജ് ഉണ്ട്. നമ്മളെ മൊബൈലിനൊക്കെ ഉണ്ടല്ലോ ഓരോ കവറേജ്, ടവറെവിടെ അതിന്റെ എത്ര ദൂരം. അതുപോലെ ഈ മൂത്രമൊഴിക്കണ ടവറിന് അതിന്റെ പരിധി എത്രയെന്ന് വെച്ചാല് അത്രല്ലേ ആവുള്ളൂ. അതേസമയം മൂത്രമൊഴിച്ചുകൊണ്ട് ഒരാൾ ഓടിയാലോ, പള്ളി ഒന്നായിട്ട് വൃത്തികേടാവും. അതുകൊണ്ട് ഒന്നായിട്ട് വൃത്തികേടാക്കണ്ട, അയാൾ അവിടെ നിന്ന് മൂത്രമൊഴിക്കട്ടെ എന്ന് പറഞ്ഞു. സഹാബാക്കൾ മിണ്ടിയില്ല, അയാൾ അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. എന്നാ പിന്നെ മൂത്രമൊഴിച്ചോനോട്, നമ്മളാണെങ്കി അങ്ങനെ പറയും, മൂത്രമൊഴിക്കാൻ ഏതായാലും അവിടെ ഒഴിച്ചു, എന്നാ ഓനെ കൊണ്ട് കഴിപ്പിക്കണം. അള്ളാന്റെ റസൂല് ചെയ്തത് നോക്കണം. സഹാബാക്കളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, സൊബ്ബു അലൈഹി ദനൂബം മിനൽ മാ, നിങ്ങൾ പോയിട്ടേ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് വൃത്തിയാക്കണം. ഈ ഒരു സ്വഭാവം ഞമ്മക്കാർക്കെങ്കിലും സാധിക്കോ? നിങ്ങൾ ആലോചിച്ചു നോക്കി, പള്ളിയിലെ ഇമാമിന് സാധിക്കോ? കമ്മിറ്റി പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മുത്തവല്ലിക്കോ സാധിക്കോ? അതൊക്കെ കഴിഞ്ഞ് രംഗം ശാന്തമായി. അടുത്തു വിളിച്ചു, താൻ അടുത്തിരിക്കാൻ പറഞ്ഞു. ഇരുത്തി, സ്വന്തം അടുത്തിരുത്തി, വെള്ളമൊക്കെ കൊടുത്ത് തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദിഹിൽ അഫ്അൽ. ഈ പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ നീ കാണിച്ചതുപോലെ മൂത്രമൊഴിക്കാനോ കാട്ടിക്കാനോ ഒന്നും പറ്റിയതല്ല. പിന്നെ പള്ളികൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റ് ചൊല്ലാനും ഒക്കെ ഉള്ളതാണ്. അയാളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അയാൾ ഒന്നായിട്ട് ആ ഒരു സെക്കൻഡ് കൊണ്ട് ചേഞ്ചായി. നമ്മൾ ഈ ഒരു നയം, ഈ ഒരു പോളിസി ഉലമാവും ഉമറാവും അനുവർത്തിക്കണം. നമ്മുടെ മഹല്ലത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ അറിവുണ്ടാവൂല, പരിചയം ഉണ്ടാകൂല. എല്ലാരും കൂടി കിതാബ് ഓതിയിട്ട് മദനി എടുത്തവരോ സക്കാഫി എടുത്തവരോ സഹദി എടുത്തവരോ ഒന്നും ആകൂല. അതൊക്കെ എടുത്താൽ തന്നെ അതിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ഓരോരുത്തരെയും അവസ്ഥ ഇപ്പം നമ്മക്കറിയാലോ. അപ്പൊ പിന്നെ ഈ അവാമുന്നാസ് നമ്മൾ മനസ്സ് പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് അവരിങ്ങോട്ട് ഉയരണം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നാട്ടിൽ പലതരം സ്വഭാവക്കാരുണ്ടാകും, ഈ കമ്മിറ്റികളിൽ ഉണ്ടാകും, ഉമറാക്കളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ആലിമീങ്ങൾ ആ ഉമറാക്കളെയും നാട്ടുകാരെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിപരമായി സൈക്കോളജിക്കലായി വിഷയങ്ങൾ പറഞ്ഞുകൊടുത്ത് നിങ്ങളെ കൂടെ എല്ലാ നന്മയിലും സഹകരിക്കുന്നവരാക്കി മഹല്ലത്തിലെ ഉമറാക്കളെ മാറ്റണം എന്ന് ഉലമാക്കളോടും, അതുപോലെ ആ ഉസ്താദുമാർക്കൊക്കെ സുബ്ഹാനല്ലാഹ് അവർക്ക് എ പി ഉസ്താദുമായിട്ട് ബന്ധമുണ്ട്, അതേപോലെ റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദുമായിട്ട് ബന്ധമുണ്ട്, അതേപോലെ തന്നെ മാണി ഉസ്താദുമായിട്ട് ബന്ധമുണ്ട്. ആ ഉസ്താദുമാരൊക്കെ കോടിക്കണക്കിന് മുതൽ മുടക്കുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. പള്ളി മാത്രല്ല, മദ്രസകൾ നടത്തുന്നു, ആശുപത്രികൾ നടത്തുന്നു, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നു, അതേപോലെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവർക്ക് എസ് എസ് എഫിന്റെ നേതാക്കന്മാരെ പരിചയമുണ്ട്, എസ് വൈ എസിന്റെ നേതാക്കന്മാരെ പരിചയമുണ്ട്. അവരൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഈ ഉസ്താദുമാര് മുഖേനെ അത്തരം വലിയ നേതാക്കളുമായി കണ്ട് ആ ആളുകളെ കൊണ്ട് നമ്മുടെ നാട്ടിലും ചില പുരോഗതി ഉണ്ടാക്കണം എന്ന് ഉമറാക്കള് അവിടുത്തെ ഉസ്താദുമാരോടും ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ആ നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. യോഗത്തില് സന്നിഹിതരായ ഉമറാ നേതാക്കളെ ഇങ്ങോട്ട് സ്റ്റേജിക്ക് വിളിക്കണം എന്നാണ് സയ്യിദ് ഉസ്താദ് പ്രത്യേകം എഴുത്തു തന്നത്. അപ്പോ എനിക്കിപ്പോ ഇവിടുന്ന് നോക്കിയിട്ട് ആരാണ് ഉമറാവ് ഉലമാകുന്നൊന്നും തിരിയുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും പിന്നെ ആരാണ് എന്ന് ആരെങ്കിലും ഒന്ന് പോയിട്ട് അവിടെ ഇങ്ങോട്ട് കയറ്റി ഇരുത്തേണ്ട ആളുകൾ ആരെങ്കിലും ഒരാൾ എല്ലാവരും കൂടി പോകണ്ട എന്നിട്ട് ഇങ്ങോട്ട് സ്റ്റേജ് മേലേക്ക് കൊണ്ടുവരാം.
അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉലമാവിന്റെയും ഉമറാവിന്റെയും ബാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കൂടുതൽ പറയുന്നില്ല. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട്, അതിന്റെ മുമ്പ് പറയാണ്, ഓരോ മഹലിലും എത്ര പെൺകുട്ടികൾ ഉണ്ടാവും, ആ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ അവരെ മാതാപിതാക്കൾക്ക് യാതൊരു കഴിവുമില്ല മാതാപിതാക്കൾക്ക്. വേറുള്ളവരോട് ചെന്ന് പറയാനുള്ള, എന്നിട്ട് അവരെ ധരിപ്പിക്കാനുള്ള, എന്നിട്ട് അവരോട് അതിനാവശ്യമായ സഹായം വാങ്ങിക്കാനുള്ള കഴിവും ആദിക രക്ഷിതാക്കൾക്കും ഈ പാവങ്ങൾക്ക് ഉണ്ടാവൂല. എന്നാൽ ഇത്തരം ആളുകൾ നമ്മൾ ഉമറാവും ഉലമാവുമായ മഹല്ലില് ഒരു 19 പെൺകുട്ടികൾ, അല്ലെങ്കിൽ 5-ഓ 10-ഓ പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഒറ്റ പെൺകുട്ടി ഉണ്ട് എന്ന് വെക്കുക, കല്യാണം കഴിക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എങ്കിൽ ആ പള്ളി കമ്മിറ്റി അവിടെ ഉണ്ടായിട്ട്, ആ പള്ളിയിലെ ഉസ്താദ് അവിടെ ഉണ്ടായിട്ട് അവരൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ പള്ളിക്കമ്മറ്റി ആകണേന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ ഉമറാവും ഉലമാവും ആകണേന് അർത്ഥം എന്താ? നിസ്കരിക്കാനിപ്പോ ഇമാമിക്കാന് പള്ളിയിൽ ഒരാളെ ശമ്പളം കൊടുത്ത് തന്നെ ഏൽപ്പിക്കണം എന്നുണ്ടോ? അത് ആ നിസ്കാരത്തിന്റെ അഹ്കാമുകളൊക്കെ അറിയുന്ന രണ്ടാളുണ്ടായാൽ, ഒരാൾ ഇമാമും ഒരാൾ മഅ്മൂമും ആയാലും ഫർള് കിഫായ ആയ ആ ഉത്തരവാദിത്വം വീടൂലേ? അപ്പൊ ഈ ഒരു ഫർള് കിഫായ വീട്ടല് മാത്രമാണോ, അതോ അനേകം ഫർള് കിഫായകൾ ഇല്ലേ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? പള്ളിയിൽ ഒരു ഉസ്താദിനെ നിശ്ചയിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും കാര്യമായിട്ട് ഒരു ഫർള് കിഫായ നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന അവസ്ഥയാണ് മിക്ക മഹല്ലുകളിലും ഉള്ളത്. അതേസമയം ഈ വിവാഹപ്രായമെത്തി വകയില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയെ കെട്ടിക്കേണ്ടത് ആ മഹല്ലുകാരുടെ മേലിൽ ഫർള് കിഫായയാണ്. അവിടെ രോഗമായി മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്ത കുറെ രോഗികളുണ്ട്. അവർക്ക് മരുന്ന് കൊടുക്കുക, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, ആവശ്യമാണെങ്കിൽ അവിടെ ഒരു ആശുപത്രി തന്നെ ഉണ്ടാക്കുക എന്നത് ആ മഹല്ലുകാരുടെ ഫർള് കിഫായയാണ്. ജോലിയില്ലാത്ത ചെറുപ്പക്കാര് അവര് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് സമയം കളയുകയും വല്ല ഭീകര പ്രവർത്തനത്തിന്റെയോ മറ്റോ ഭാഗമാക്കാൻ ഈ ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോകാൻ ദായിഷും അൽഖായിദയും പോലെയുള്ള സംഘടനകൾ റോന്തു ചുറ്റി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തൊഴിലില്ലാത്ത, ജീവിക്കാൻ വകയില്ലാത്ത ചെറുപ്പക്കാർക്ക് അവർക്ക് പറ്റിയ ജോലി കൊടുക്കേണ്ട ബാധ്യത ഈ മഹല്ലിലെ ഉമറാവിൻ്റെതും ഉലമാവിൻ്റെതും അല്ലേ? അതേപോലെ തന്നെ 6-ഉം 7-ഉം വയസ്സായി തമ്മീസായി നമ്മുടെ ഭരണഘടന പ്രകാരം 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകല് നമ്മുടെ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേസമയം നമ്മുടെ സമൂഹത്തില് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നല്ല നല്ല ചെറുപ്പക്കാര് വിദ്യാഭ്യാസം നേടാൻ പോകേണ്ട സമയത്ത് അവര് സ്കൂളിൽ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല, അവര് പഠിക്കുന്നില്ല, അവര് വീട്ടിലൊരു ശല്യമായി, മാതാപിതാക്കൾക്കൊരു ഭാരമായി, ഉമ്മനെയും ഉപ്പനെയും വരെ പൈസ ചോദിച്ചുകൊണ്ട് കൊല്ലുന്ന അവസ്ഥയിൽ വരെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവര് ലഹരി മരുന്നുകൾക്ക് അടിമകളായി മാറുന്നൊരവസ്ഥ ഇന്ന് നാട്ടിലുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നേടേണ്ട പ്രായമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അവരെ പഠിപ്പിക്കുക, ഇത് ഫർള് കിഫായ അല്ലേ? ഇതിന് നേതൃത്വം നൽകേണ്ടത് ഈ ഉമറാവും ഉലമാവും അല്ലേ? ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യത, പള്ളിയിലൊരു ബാങ്കും നടക്കുന്നുണ്ട്, അവിടെ ഒരു മുഅദ്ദിനും ഇമാമും ഉള്ളതുകൊണ്ട് ഓല് രണ്ടാളും കൂടി അങ്ങോട്ട് ജമാഅത്തും നടത്തും. തീർന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇല്ല, ഒരിക്കലും തീരുന്നില്ല. ഇത്തരം ഉത്തരവാദിത്തങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കണം. അതിന് അല്ലാഹു തആല നമ്മുടെ ഉമറാവിനും ഉലമാവിനും ഒക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഞാൻ നമ്മുടെ വർത്തമാനകാല വിഷയങ്ങളിലേക്ക് വരാം. ഞാനിപ്പോ ഇന്ന് സുപ്രീം കോടതിയുടെ ഓരോ ദിവസവും കോടതിയിൽ നിന്ന് അവരുടെ ലിങ്ക് വരും. അപ്പൊ ആ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞങ്ങളെ വക്കീലന്മാർക്ക് അവര് പ്രത്യേകമായി കോടതിയിലെ
ഓരോ വിധി വരുമ്പോ അപ്പൊ അങ്ങനെ പിന്നെ അവരയച്ചു. അതിലിപ്പോ ഇന്ന് ഉച്ചന്റെ ശേഷം ഇവിടെ എത്തിയതിന്റെ ശേഷം ഞാനിങ്ങനെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു വിധി വായിക്കുകയുണ്ട്. ആ ഗുജറാത്ത് ഹൈക്കോടതിയിലെ വിധിയിൽ എന്താ പറയുന്നതെന്നറിയോ? അവിടെ ഗുജറാത്തിലെ ജില്ലാ കോടതി അവിടെയുള്ള ചില മദ്രസകൾ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. അതിനവർ കാരണം പറയുന്നത് ആ മദ്രസകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ, അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഗുജറാത്ത് ഹൈക്കോർട്ട് റിഫ്യൂസസ് ടു ഇന്റർവീൻ ഇൻ ഓർഡർ ഡിക്ലെയറിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് മദ്രസാസ് ഓൺ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ മദ്രസകൾ സ്ഥിതി ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് അവിഹിതമായി കയ്യേറിയ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റിലാണ് എന്ന് പറയും ഞങ്ങളെ ലീഗൽ ഭാഷ. അപ്പൊ അവിഹിതമായി കയ്യേറിയ ഭൂമിയിലാണ്, അതുകൊണ്ട് തന്നെ മദ്രസകളൊക്കെ പൊളിച്ചു കളയണം എന്ന് ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു ഗുജറാത്തിൽ. അതിനെതിരെ ആ മദ്രസകളുടെ ഭാരവാഹികളും അവിടുത്തെ മുസ്ലിം പൗരപ്രമുഖന്മാരും ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതി കീ കോടതി അത് പൊളിച്ചു നീക്കണം, ആ നിർമ്മാണങ്ങളൊക്കെ ഇല്ലീഗലാണ്, നിയമത്തിനെതിരായി നിർമ്മിച്ചതാണ് എന്ന് കൊടുത്ത വിധിയിൽ ഹൈക്കോടതി ഇടപെടൂല എന്ന് പ്രഖ്യാപിച്ചത് അപ്പം നമ്മൾ കാണും. അപ്പൊ കണ്ടോ, ഗുജറാത്തില് മദ്രസ പൊളിക്കാൻ തുടങ്ങി, കോടതിയിൽ ചെന്നു, കോടതിയും അതിന് അനുകൂലം, ഹൈക്കോടതിയിൽ ചെന്നു, ആ ഹൈക്കോടതിയിലും അതിനനുകൂലമായി തന്നെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിലെ ഷഹീൻബാഗിലും അതേപോലെ തന്നെ ജനക്പുരിയിലും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പച്ച പാവങ്ങൾ 60ഉം 70ഉം 80ഉം കൊല്ലമായി അവര് ചെറിയ കുടില് കെട്ടി അവിടെ താമസിക്കുന്നു. അതിന്റെ അടുത്ത് ചെറിയ ഉന്തുവണ്ടിയിൽ അവരെന്തെങ്കിലും കച്ചവടം ഉന്തിക്കൊണ്ടോയിട്ടോ അല്ലെങ്കിൽ ഉന്തുവണ്ടി ആണെങ്കിലും അവിടെ തന്നെ വെച്ചിട്ടോ കച്ചവടം നടത്തുന്നവരാണ്. അവരുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ചെറിയ ഉന്തുവണ്ടിയിൽ ദിവസവും ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛം കാശാണ്. നമ്മൾ കണ്ടു അവിടെയൊക്കെ ബുൾഡോസർ വന്നുകൊണ്ട് അങ്ങോട്ട് ഇടിച്ച് നിരപ്പാക്ക, വീടുമില്ല കച്ചവടവുമില്ല, ആകെ ആ പച്ചപ്പാവങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. സുപ്രീം കോടതിയിൽ കേസുണ്ട്, പക്ഷേ കേസിന്റെ അവസ്ഥ എന്താകും ഇതൊന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. മിനിയാന്ന് കണ്ടു ഇന്നലത്തെ പേപ്പറുകളിലൊക്കെ വന്നു, ആസാമില് അതുപോലെ ഒരു പാവം ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടുകയാണ്. പോലീസ് പിടികൂടിയിട്ട് ആ പാവത്തിന്റെ ഭാര്യക്ക് ഫോൺ ചെയ്യിപ്പിച്ചുകൊണ്ട് 7000 രൂപയും 4 നല്ല ഇറച്ചിയുള്ള താറാവുകളും വേണം, അത് കൊണ്ടെന്നാല് വിട്ടുതരാ. നോക്കണം, പോലീസുകാരാ നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള പോലീസുകാരാ, ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ഭാര്യയെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, യുവർ ഹസ്ബൻഡ് ഈസ് ഇൻ അവർ കസ്റ്റഡി, നിങ്ങൾ വരണം, വന്നിട്ട് ഇത്ര സംഖ്യയും തരണം, അതിന്റെ പുറമെ ഞങ്ങൾക്ക് താറാവും വേണം. ആ പാവം പെണ്ണ് താറാവിനെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചു, അതേസമയം പൈസ കൊടുക്കാനില്ല. കിട്ടിയ താറാവുമായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ ഭർത്താവിനെ ഭാര്യയുടെ മുമ്പിലിട്ട് നല്ലതുപോലെ അടിച്ച് അവസാനം ആ അടി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും കാശുമായിട്ട് വരാം. അങ്ങനെ തിരിച്ചു പോന്നു, എവിടെയൊക്കെ ഓടി കാഷ് ഒപ്പിച്ച് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പോലീസുകാർ പറയുന്നത് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ചെന്നപ്പോഴേക്ക് ആ ഭർത്താവ് ഈ പോലീസ് പീഡനം കൊണ്ട് മരിച്ചിരുന്നു. നോക്കണം, ആ ഭർത്താവിനെ അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊന്നായിട്ട് കൂടി പോലീസിന്റെ അട്രോസിറ്റീസ് പോലീസ് അതിക്രമത്തിനെതിരെ സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ സ്റ്റേഷന് തീയിട്ടു എന്നാ പറയുന്നത്. ഏതായാലും ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട്
ആ ചെറുപ്പക്കാരുടെ വീടുകളും മുഴുവൻ ബുൾഡോസർ വന്ന് നശിപ്പിച്ചു. ഡൽഹിയിലെ അവസ്ഥ അതാണ്, ആസാമിലെ അവസ്ഥ അതാണ്, മധ്യപ്രദേശിൽ നേരത്തെ തന്നെ തുടങ്ങിയത് അവസ്ഥ ഇതാണ്. നമ്മുടെ രേഖകൾ ശരിയാക്കണം. ഞാൻ പള്ളിന്റെയും മദ്രസന്റെയും മാത്രമല്ല, അവനവന്റെ വീടുകളുടെ വരെ രേഖ, ലാൻഡ് ഡോക്യുമെന്റുകൾ ഒക്കെ കൃത്യമാക്കണം. കേരളത്തിലെ ഒരു സന്യാസിയുണ്ട്, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഒരു യൂട്യൂബില് വന്നിട്ട് മലപ്പുറത്തെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്, നിങ്ങളുടെയൊക്കെ പറമ്പിലോ കിണറ്റിലോ ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്ന കാലം ദൂരമല്ല. എന്നിട്ട് അദ്ദേഹം ശിവലിംഗം എന്താണെന്നും പറയുന്നുണ്ട്. പണ്ടൊക്കെ അപ്പൊക്കെ എല്ലാരും വീട്ടില് ഗ്രൈൻഡറും മിക്സിയായി. അതേസമയം പണ്ട് നമ്മളെ വീട്ടിലൊക്കെ അമ്മി ഉണ്ടായി. ആ അമ്മിമല അരക്കാൻ ഒരു അമ്മിക്കുട്ടി എന്നാ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞു. ആ അമ്മിക്കുട്ടി പോലത്തെ ഒരു ഒരു കല്ല്, അത് എപ്പോഴെങ്കിലും ആരും കാണാതെ നമ്മളെ കിണറിൽ കൊണ്ടുപോയിട്ടാ മതി, അതല്ലെങ്കിൽ നമ്മളെ പറമ്പിൽ എവിടെയും കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി, നമ്മൾ ശ്രദ്ധിക്കൂല. ഒരു 10 or 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളെ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇവിടെ പിന്നെ ശിവലിംഗ പൂജ നടന്നിരുന്നു, അതുകൊണ്ട് ഇവിടെ കളക്കണം, ഇവിടെ സർവേ നടത്തണം, ഇവിടെ മണ്ണ് മാന്തണം എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു കേസും കൊടുത്താൽ കോടതി ആ കേസ് ഫയലിൽ സ്വീകരിക്കും, മാന്താൻ ഉത്തരവിടും. മാന്താൻ ഉത്തരവിടുമ്പോ ഈ അമ്മിക്കുട്ടി അവിടെ കാണും. മലപ്പുറത്തെ മുസ്ലിമീങ്ങളുടെ വീടുകളൊക്കെ ശിവലിംഗം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ ന്യായമായി ഭയപ്പെടുകയാണ് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ എന്ന് ഒരു സ്വാമി തന്നെ നമ്മുടെ മുന്നിൽ ഉറക്കെ വിളിച്ചു പറയുന്ന അവസ്ഥ. ഇനി നിങ്ങൾ സിറാജ് വായിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്നലത്തെ സിറാജിൽ വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന് അൽ ജസീറ ഇന്റർനാഷണൽ ആ വാർത്ത വന്നു. ഞാൻ രാവിലെ ആ വാർത്ത ശ്രദ്ധിച്ചു, സിറാജിൽ വളരെ വ്യക്തമായി തന്നെ വന്നു. എന്താണ് ആ വാർത്ത? ആ വാർത്ത മറ്റൊന്നുമല്ല, ഒരു പാവം മനുഷ്യനെ അവിടത്തെ ബി ജെ പിയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തകൻ പിടിച്ചു വെച്ചുകൊണ്ട് അടിക്കുകയാണ്. നിന്റെ പേര് മുഹമ്മദ് എന്നല്ലേ എന്നാ ചോദ്യം, മുസ്ലിമാണോ എന്നും ചോദിക്കണില്ല കേട്ടോ, നിന്റെ പേര് മുഹമ്മദ് എന്നല്ലേ. ഈ പാവം അങ്ങേ അറ്റത്തെ ക്ഷീണമുള്ള ആളായതുകൊണ്ട് ഇവന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും അയാൾക്ക് സാധിക്കണില്ല. അയാൾ ഇങ്ങനെ കൂപ്പുകയ്യായിട്ട് നിൽക്കുകയാണ്, രക്ഷിക്കണേ രക്ഷിക്കണേ. ഈ അക്രമി അയാളോട് ചോദിക്കുന്നത് എന്താ, നിന്റെ പേര് മുഹമ്മദ് എന്നല്ലേ. മറുപടിയൊന്നും അവൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടോ അയാൾ ആക്രമിക്കുക, പേര് മുഹമ്മദ് എന്നാണോ, വയോധികനെ മർദ്ദിച്ചു കൊന്നു, ബി ജെ പി നേതാവിന്റെ ഭർത്താവ് അറസ്റ്റിൽ. പെണ്ണാണ് ബി ജെ പിന്റെ നേതാവ്, അവരെ ഭർത്താവ. അപ്പൊ ഈ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചോദിച്ച അവസാനം അയാൾ അടിച്ചു കൊന്നു. കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാളെ പറ്റി മറ്റുള്ളവർ വന്നു നോക്കുമ്പോ ഇയാൾ മുഹമ്മദും അല്ല മുസ്ലിമും അല്ല, അയാളൊരു ജൈന മതക്കാരനാ, മുസ്ലിം അല്ല. നോക്കണം ഈ രാജ്യം എവിടേക്കാ പോകുന്നത്. ഈ രീതിയിലുള്ള പീഡനങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെയും അതുപോലെ മുസ്ലിമീങ്ങൾ അല്ലാത്തവരെ പോലും മുസ്ലിമാണ് തെറ്റിദ്ധരിച്ച്. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, അയാളെ പേര് കെ കെ അലി എന്നാണ്. അയാൾ അമേരിക്കയിൽ പോയി വന്നിട്ട് എന്നോട് ഒരു ദിവസം സംഭവം പറഞ്ഞു. അമേരിക്കയ്ക്ക് കടന്നപ്പം നല്ലൊരു രസമുണ്ടായി. എന്റെ ഈ അമേരിക്കൻ ഫ്ലൈറ്റായ യുണൈറ്റഡില് അവിടെ എമിഗ്രേഷനിൽ ചെന്നപ്പോ എന്റെ മുമ്പിലുള്ള ആള് മുസ്ലിമാണ്. അയാളെ പേര് വായിച്ചിട്ട് മുസ്ലിമാണ് എന്ന് കണ്ട് കൂടുതൽ ചെക്കപ്പ് ചെയ്യണം എന്നറിഞ്ഞ് മാറ്റി നിർത്തി. അയാൾക്ക് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തന്നെ പറ്റി. അമേരിക്കയിലോ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലോ മറ്റോ കയറുമ്പോഴുള്ള സംഭവം, അതോ അതിന് ഇന്റർനാഷണൽ ആണോ എന്നറിയില്ല, ഏതായാലും ഫ്ലൈറ്റ് കയറാണ്ടായപ്പ അനുഭവം. നമ്മക്കറിയാലോ നമ്മുടെ അബ്ദുൽ കലാം മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിനെ വരെ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റും ഒക്കെ നടത്തി. ലോകത്ത് നടത്താൻ പാടില്ലാത്ത ടെസ്റ്റാണ്, പക്ഷെ മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു എന്റെ പേര് കെ കെ അലി എന്നാണെങ്കിലും ആ ഉദ്യോഗസ്ഥൻ വായിച്ചത് കെ കാളി എന്നാണ്. കെ കെ അലി എന്നുള്ളത് കെ കാളി എന്ന് വായിക്കാനും അയാൾക്ക് അങ്ങനെ തോന്നി. യു ആർ കാളി? യെസ്.
അപ്പൊ മറ്റേ ആളെ അനുഭവം മറ്റേ ആളെ തിരിച്ചയക്കണതൊക്കെ കണ്ടതുകൊണ്ട് മറ്റേ ഇപ്പൊ നമ്മൾ ഈ കാളിയാണോ ചോദിച്ചാൽ അല്ലാന്നല്ല പറയും. പക്ഷെ മുന്നിലുള്ള ആളെ ഇങ്ങനെ വിടുന്നത് കണ്ടപ്പോ അയാൾ എന്ത് പറഞ്ഞു, യെസ് ഐ ആം കെ കാളി. അതോടുകൂടി അയാൾ വേഗം രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പേരിൽ വരെ തീവ്രതയും വർഗീയതയും കാണുന്നു. അപ്പൊ എ പി ഉസ്താദിന് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞിട്ട് ഒരാൾ ഒരു വീഡിയോ ഇറക്കി, ക്രിസ്ത്യാനിയാണ് അങ്ങേ അറ്റത്തെ തീവ്രവാദി അയാള്. അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പറയല്ല, ഞാൻ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു. ഈ അടുത്ത് ഒരാഴ്ചയോ മറ്റോ ആയിട്ട് അതിലയാള് പറയുന്നു, ഈ മനുഷ്യൻ കണ്ടോ കാന്തപുരം, ഇയാളുടെ മുഖം തന്നെ തീവ്രവാദിയുടെ മുഖമാണ്. ഇയാള് തീവ്രവാദം പഠിപ്പിക്കുകയാണ്. ഇയാളെ മുഖം കാണുമ്പോ ജനങ്ങള് തീവ്രവാദത്തിൽ പ്രോത്സാഹിക്കപ്പെടണം എന്ന നിർബന്ധം ഇയാൾക്കുണ്ട്. എന്നിട്ട് പറയുന്നു ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദിലെ 700 ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉദ്ധരിച്ച് ജൂത നസ്രാനികളോട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിൽ വ്യത്യാസം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താടി നീട്ടി വളർത്തണം, മീശ വെട്ടും വേണം. അപ്പൊ മുഹമ്മദ് കണ്ടോ ഈ താടി നീട്ടണമെന്നും മീശ വെട്ടണമെന്നും പറഞ്ഞത് എന്തിനാണ്? ജൂതന്മാരോടും നസ്രാനികളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാനാ. അതേ സ്വഭാവല്ലേ ഇയാളെ മുഖം കണ്ടാൽ ഇയാൾ കണ്ടോ മീശ വെട്ടണം, താടി ഇയാൾ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കണില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇയാളെ മുഖം അടക്കം തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അയാളെ പ്രസംഗം. എന്താ മറുപടി അറിയാന്ന് ചിലർക്ക് ഇഷ്കാലുണ്ടാവും. എന്താ മറുപടി അറിയാന്നുള്ള ഇഷ്കാലിനൊക്കെ നല്ലോണം പഠിക്കണം. ഏതായാലും ഇപ്പോ ഒറ്റയടിക്കുള്ള ഇഷ്കാൽ എന്താന്ന് മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ തങ്ങളോടും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളോടും അങ്ങേ അറ്റം ശത്രുത വെച്ചിരുന്ന ജൂതന്മാരും നസ്രാനികളും മുശ്രിക്കീങ്ങളും അവര് ഹർബിയായ കാഫിരീങ്ങൾ എന്നുള്ള പേരിൽ അവരൊക്കെ കടക്കും. ആ ഹറബിയായ കാഫിരീങ്ങളോട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരോട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. അവരോട് യുദ്ധം ചെയ്തു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ബ്രിട്ടീഷുകാരെ ഭാഷ പോലും സംസാരിക്കരുത് എന്ന്, ഇംഗ്ലീഷ് സംസാരിക്കരുത് എന്ന് ഗാന്ധിജി അടക്കമുള്ളവർ പറഞ്ഞു. പക്ഷെ അനുസരിച്ചത് മുസ്ലിമീങ്ങൾ മാത്രമാണ് എന്ന്, അത് വേറൊരു വിഷയം. ഏതായാലും ആ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം നമ്മളെ സംസാരത്തിൽ വേണം. കൈത്തറി മാത്രമേ ധരിക്കാവൂ. ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയതോ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നതോ ആയ വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല. അതൊക്കെ ബ്രിട്ടീഷുകാർക്ക് കൂട്ടുനിൽക്കലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ നമ്മുടെ മുസ്ലിമീങ്ങൾ അനുസരിച്ചു. കാരണം എന്തായിരുന്നു അന്ന്? അതൊക്കെ ഇന്ന് ബ്രിട്ടീഷുകാരെ കാണുമ്പോ ഏതെങ്കിലും കൂട്ടര് ഉള്ളാളത്ത് സമ്മർ സാൻഡ് ബീച്ചിലോ അല്ലെ മംഗലാപുരത്ത് പിന്നെ കോസ്റ്റൽ ഏരിയയിലോ അല്ല ബ്രിട്ടീഷുകാരനും ടൂറിസ്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ പോയിട്ട് എന്താക്കണം? ഓറ്റ വെട്ടുകൊടുക്കണം എന്ന അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഓന്റെ വസ്ത്രമൊക്കെ കഴിച്ചിട്ടിട്ട് ഇതാ പിന്നെ കതർ ഇതിടണം എന്ന് ഓനോട് പറയണം എന്ന അതിന്റെ അർത്ഥം. അത് ആ യുദ്ധമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായതുകൊണ്ട് ആ സമയത്ത് അതും പ്രകടിപ്പിക്കണം. ഇനി അല്ലാത്ത സമയത്ത് പ്രകടിപ്പിക്കണോ? വേണ്ടേ. അല്ലാത്ത സമയത്തും സുന്നത്ത് എന്നുള്ള നിലക്ക് ചെയ്യണം. അതേസമയം അവരോടുള്ള എതിർപ്പ് എന്ന് പറയുന്ന ആ യുദ്ധ സാഹചര്യം അത് നിലവിലുണ്ടാവില്ല. യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ യുദ്ധ സാഹചര്യം ഉണ്ടാവുമ്പോ നമ്മൾ ഫോൺ ചെയ്യാൻ പാടില്ല, അവിടേക്ക് ഫേസ്ബുക്കിൽ ബന്ധപ്പെടാൻ പാടില്ല, അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ പാടില്ല എന്നൊക്കെ പറയലില്ലേ? അതേപോലത്തെ ഒരു നടപടിയാണ് അത്. ആ ഹെർബിയായ കാഫിരീങ്ങളോടാണ്. പക്ഷെ അത് ഹെർബി അല്ലാതെ ഇന്ത്യ പോലെ ജനങ്ങളൊക്കെ ഒരുപോലെ ഒരേ അവകാശങ്ങളോടുകൂടി താമസിക്കേണ്ട ജീവിക്കേണ്ട സെക്യുലറായ ഡെമോക്രറ്റിക്കായ ഒരു സോഷ്യൽ റിപ്പബ്ലിക്കായ നമ്മുടെ നാട്ടിൽ അത് വേണം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളെ വർഗീയവാദികളാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ്. മറ്റത് യുദ്ധ സാഹചര്യത്തിലുള്ള ആ പശ്ചാത്തലത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഏതോ ആകട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സെബാസ്റ്റ്യൻ അടക്കം ഉസ്താദിനെ വരെ പറയണത് ഒക്കെ തീവ്രവാദികളാണ്. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലത്തെ പത്രത്തിൽ ഇന്ന് അന്താരാഷ്ട്ര ന്യൂസുകളിലൊക്കെ വന്നു ഒരു ജൈന മതക്കാരനായ
പാപത്തിനെ മുഹമ്മദാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊള്ളു. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സമൂഹം വളരെയധികം ഭീഷണി നേരിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസിദ്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ കർണാടകത്തിൽ ഇവിടെ അധികാരികള് ബാങ്കുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. സുബൈ ബാങ്ക് 6 മണിക്ക് മുമ്പ് ഏതായാലും ലൗഡ് സ്പീക്കറിൽ കൊടുക്കാൻ പാടില്ല. ലൗഡ് സ്പീക്കറിൽ ബാങ്ക് ഇനി എപ്പൊ കൊടുക്കാൻ പറ്റിയ സമയത്ത് കൊടുക്കണമെങ്കിൽ തന്നെ ലൗഡ് സ്പീക്കറിന് പ്രത്യേക പെർമിറ്റ് വേണം. ഇതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതാണ്. ഉമറാക്കളും ഉലമാക്കളും അതും ആലോചിക്കണം. നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ നടപ്പാക്കേണ്ടത് നമ്മൾ നടപ്പാക്കുക തന്നെ വേണം. പള്ളി ഉണ്ടാക്കാൻ പഞ്ചായത്തുനിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അതിൻ്റെയും മേലെ ഇനി കലക്ടറുടെയൊക്കെ അനുമതി വേണ്ട സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ അനുമതി വാങ്ങണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, പിന്നെ കുറെ കഴിയുമ്പം ഒരു പക്ഷേ നമ്മള് ആദ്യം പഞ്ചായത്തിൽ ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന ആൾക്കാർ രണ്ടു തരത്തിലുണ്ടാവും. ഒന്ന്, ഇവരെങ്ങനെങ്കിലും പള്ളി ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവലെ അവിടുന്ന് പുറത്താക്കി ഞമ്മക്ക് പിടിച്ചടക്കാ എന്ന ദുരുദ്ദേശമുള്ളവർ കൂട്ടത്തിലുണ്ടാവും. രണ്ടാമത്തെ കൂട്ടര് സാധുക്കളായിരിക്കും, എങ്ങനെയോ പള്ളി നടന്നോട്ടെ, എല്ലാ പെർമിറ്റും കൂടി കിട്ടിയിട്ട് ഇപ്പൊ ഉണ്ടാക്കലൊന്നും നടക്കൂല, നമ്മക്ക് സാധിക്കുകയാണെങ്കിൽ ശരിയാക്കി കൊടുക്കാന്നുള്ള നല്ല ഉദ്ദേശക്കാരും ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഉമറാക്കളുടെ പ്രതിനിധികളുണ്ട്, ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പെർമിറ്റ് സമ്പൂർണമായി കിട്ടാൻ വേണ്ട എല്ലാ ഇൻഫ്ലുവൻസും നടത്തി, ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ നിങ്ങൾ നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ ലൈസൻസും പെർമിറ്റും ഒക്കെ കയ്യിൽ വാങ്ങി ഡോക്യുമെന്റുകളൊക്കെ വളരെ ക്ലിയർ ആകണം. അല്ല എങ്കിൽ പിന്നീട് മറ്റാരെങ്കിലും വന്ന് അവകാശവാദം ഉന്നയിക്കും. ചിലപ്പോൾ ഇത് ഗവൺമെന്റ് ഭൂമിയിൽ ഉണ്ടാക്കിയ പള്ളിയാണ്, അനധികൃതമാണ് എന്ന് വരും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ശിവലിംഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരും. വേറെ ചിലപ്പോൾ ഇത് ഞങ്ങളുടെ എസ്റ്റേറ്റ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാമഹന്മാരുടെ അനന്തരാവകാശമായി കിട്ടിയതാണ്, ഇവര് കയ്യേറിയതാണ് എന്ന് പറഞ്ഞ് സ്വകാര്യ വ്യക്തികൾ വരും. അങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിച്ചാൽ കോടതിയിൽ ഒരു കേസുമായിട്ട് വന്ന കോടതിക്ക് തൽക്കാലം കോടതി തീർപ്പാക്കുന്നത് വരെ അടച്ചിടണം എന്നെങ്കിലും പറയാനുള്ള അധികാരം ഉണ്ടാവും, കുഴപ്പമുണ്ടാവുന്നുണ്ട്. അങ്ങനെ വന്നാൽ വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് ഡോക്യുമെന്റ് ക്ലിയർ ചെയ്യണം. നമ്പർ 2, ആ പള്ളികളിലൊക്കെ മൈക്രോഫോണിന് പള്ളിക്ക് അനുമതി കിട്ടിയത് കൊണ്ട് മൈക്ക് സെറ്റിന് അനുവാദം ഇല്ല കേട്ടോ, അതും മനസ്സിലാക്കണം. നമ്മളൊക്കെ അധികം ചിന്തിക്കൽ എന്താ, പള്ളി പെർമിറ്റ് അനുസരിച്ച് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അവിടെ മൈക്ക് വെക്കാനും പെർമിറ്റാണ്, അത് പോരാ, മൈക്കിന് ലൗഡ് സ്പീക്കറിന് പ്രത്യേകം തന്നെ പെർമിറ്റ് വാങ്ങണം. ആ പെർമിറ്റ് വാങ്ങാത്ത പള്ളികൾ ഉണ്ടെങ്കിൽ, ചെറിയ പള്ളിയാണെങ്കിലും വലിയ പള്ളികളാണെങ്കിലും, നിർബന്ധമായിട്ടും പെർമിറ്റ് വാങ്ങണം. ഇനി പെർമിറ്റൊക്കെ ഉള്ള പള്ളിയിൽ തന്നെ ബാങ്കുകൾക്ക് സുബൈ അല്ലാത്ത സമയങ്ങൾക്ക് ഇത്ര ഡെസിബൽ ശബ്ദം വേണം, അതിലപ്പുറം കൂടാൻ പാടില്ല എന്ന് കണ്ടീഷൻ അതോറിറ്റികൾ നിർദ്ദേശിക്കും. അതേപോലെ സുബൈക്ക് തീരെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് അവർ നിർദ്ദേശിക്കും. അധികാരികളുടെ ഇത്തരം നിർദ്ദേശങ്ങളെ നമ്മൾ നേരിടേണ്ടത് എങ്ങനെ, അതിനെ പറ്റേ അങ്ങോട്ട് എതിർത്തിട്ട് ഞങ്ങൾ എന്തായാലും വലിയ ഒച്ചയിൽ വാങ്ങിക്കൊടുക്കുന്നു പറയലല്ല. നമ്മൾ ആ നിയമം അനുസരിക്കുകയും കൂട്ടത്തിൽ ഈ നിയമം ന്യായമല്ല എന്ന് കണ്ടാൽ കോടതിയുടെ മുമ്പ് മറ്റധികാരികളെ സമീപിച്ച് ഈ ഉത്തരവ് പിൻവലിപ്പിക്കാൻ വേണ്ടത് ചെയ്യണം. അല്ലാതെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സമ്മേളനം നടന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തകൻ ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. കുട്ടിനെ തോളിൽ വെച്ച് നടക്കുകയാണ്. ആ തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന കുട്ടിയാണ് മറ്റ് മതവിഭാഗങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. ഈ ഹിന്ദു സഹോദരന്മാർ ഉപയോഗിക്കുന്ന കുന്തിരിക്കവും അതേപോലെ തന്നെ ജപമാലയും അതൊക്കെ കരുതി വെച്ചോളൂ, നിങ്ങളെ നമ്മൾ കാണിച്ചു തരുന്ന മുദ്രാവാക്യം മുഴ. അതിന്റെ പേരിൽ കേസായി, അറസ്റ്റ് വരെ നടന്നു. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് പത്രപ്രസ്താവനയിൽ പറഞ്ഞു, അത്തരം ഒരു മുദ്രാവാക്യം ഞങ്ങൾ എഴുതി കൊടുത്ത മുദ്രാവാക്യത്തിലില്ല.
എഴുതി കൊടുത്ത മുദ്രാവാക്യത്തിനില്ല എന്നറിഞ്ഞത് ശരിയായിരിക്കും, പക്ഷെ എഴുതാതെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ, SDPI പോലെ ആ പേരൊന്നും മനസ്സിലാകണില്ലെങ്കിൽ വഹാബി മൗദൂദി തുടങ്ങിയ മുക്കാകണ്ട പോലുള്ള അത്തരം ആളുകൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്നത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അവര് പുറമെ പറയുന്നത് ഇസ്ലാമികമായി ചിന്തിക്കുന്നവർക്ക് സപ്പോർട്ടാണ് എന്ന് തോന്നും, പക്ഷേ വരും വരായികകളെ പറ്റി കൂടുതൽ ആലോചിക്കാതെ ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ആപത്ത് നമ്മുടെ സമുദായത്തിന് ഒന്നായിട്ടാകും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പറഞ്ഞു വന്നത് ആ മുദ്രാവാക്യത്തിൽ അങ്ങനെ വിളിച്ചു, നിയമം അനുസരിക്കാഞ്ഞാൽ വലിയ അപകടം വരും. അപ്പൊ നമ്മൾ ഇനി ഒന്ന് ആലോചിച്ചു നോക്കുക, പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, ഈ മൈക്ക് നിർബന്ധമുള്ളതാണോ? മൈക്ക് നിർബന്ധമാണ് എന്നാണെങ്കിൽ, ഒരു നിലക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അപ്പൊ മൈക്ക് ഇല്ലാത്ത കാലത്ത് അതൊന്നുമില്ലാതെ വാങ്ങി കൊടുത്തവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരൂലേ? അങ്ങ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി മൈക്ക് എന്ന് പറയുന്നത് നിർബന്ധമുള്ളതല്ല. പിന്നെ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകും, സംസ്കരിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് സമയം അറിയണമെങ്കിൽ ഈ ബാങ്ക് കേൾക്കൽ മാത്രമേ മാർഗമുള്ളൂ എന്നാണെങ്കിൽ, പക്ഷേ ഇന്ന് ബാങ്ക് കൊടുത്തിട്ട് എത്ര ആളുകളാണ് സംസ്കരിക്കാൻ വരുന്നത്? ബാങ്ക് കൊടുക്കുമ്പോ അങ്ങാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ. അത് കാണുന്ന അന്യ മതക്കാർ തന്നെ ചിന്തിക്കുകയാണ് ബാങ്ക് ഇപ്പവൽക്ക് എന്തിനാ, വെറുതെ അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോ ഞമ്മളെ മറ്റു മതക്കാരൊക്കെ ഞങ്ങൾ മിണ്ടാതക്കലെന്നെങ്കിലും ഉണ്ട്, ഇവല് വർത്താനം പറയാണ്, നാ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോണുണ്ടോ? അത് പോണൂല്ല. അപ്പൊ പിന്നെ ഈ ബാങ്ക് കൊണ്ട് അങ്ങനത്തെ ലക്ഷ്യമൊന്നുമില്ല. നമ്മളെ നാട്ടില് ഇവര് വലിയ മുദ്രാവാക്യം മുഴക്കി നമ്മളെക്കാളും മേലെയാണ് എന്ന് അവര് വരുത്താനോ നമ്മുടെ കുട്ടികളുടെ ഉറക്ക് നഷ്ടപ്പെടുത്താനോ മാത്രമാണ് ബാങ്ക് കൊടുക്കുന്നത് ലൗഡ് സ്പീക്കറിലൂടെ എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. നമ്മൾ വാങ്ങി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അധികാരികളെ സമീപിക്കണം. നമുക്ക് MLA മാരുണ്ടാവും, മെമ്പർമാരുണ്ടാകും, MP മാരുണ്ടാകും, അതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് കോടതിയുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഗവൺമെന്റിന്റെ ഈ ഉത്തരവുകൾ ഞങ്ങൾക്ക് മതപരമായ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ കേസ് കൊടുക്കണം. അങ്ങനെ കേസ് കൊടുത്തുകൊണ്ട് കോടതികളിൽ നിന്ന് ഈ ഉത്തരവിനെതിരെ വിധി നേടുക, അതിന് നമ്മുടെ വക്കീലന്മാർ വേണം, അല്ലെങ്കിൽ മറ്റുള്ള വക്കീലന്മാരെ ശരിയായി ഇത് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള പണ്ഡിതന്മാർ നമ്മളെടുത്ത് വരണം, നമ്മളെ കൂടെ ഉണ്ടാകണം. അത്തരം പരിപാടിക്ക് ഒരുപാട് പൈസ ആവശ്യമാവും. അപ്പൊ ഉമറാക്കളും കൂടിയിട്ട് ആ കാര്യത്തിന് മുന്നോട്ടിറങ്ങണം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും കോടതികളെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ഇത്തരം ഉത്തരവുകളൊക്കെ കോടതി അസാധുവാക്കും. ഏതായാലും ശരി, ഉത്തരവുകളെ ധിക്കരിക്കുക എന്നുള്ള സ്വഭാവം നമ്മള് വളരെ നിർബന്ധമുള്ള സംഗതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അനുസരിക്കണം. ഇപ്പോ നിങ്ങൾ ആലോചിച്ചു, ഈ ലൗഡ് സ്പീക്കറൊക്കെ വരുന്നതിന്റെ മുമ്പ് അതൊന്നുമില്ലാതെ വാങ്ങി കൊടുത്താൽ തന്നെ ആ മഹലിലൊക്കെ കേൾക്കലുണ്ടായി, പക്ഷെ ഇന്ന് കേൾക്കണില്ല. അതിനൊരുപാട് കാരണമുണ്ട്. ഒരു കാരണം, മറ്റുള്ള ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ കൂടിപ്പോയി, വാഹനങ്ങൾ ഇഷ്ടം പോലെ ഓടുകയാണ്, ഫാക്ടറികൾ യഥേഷ്ടം പ്രവർത്തിക്കുകയാണ്, അതിന്റെ ഒക്കെ ശബ്ദം ഉണ്ടാകുമ്പോ ബാങ്ക് കൊടുത്താൽ എല്ലായിടത്തും എത്തൂല. ഒന്ന്, രണ്ട്, നമ്മൾ അധികവും വീടുകളൊക്കെ വളരെ ഭദ്രാക്കി, അന്നൊക്കെ ചെറിയ വീട് ഓലമേഞ്ഞ വീടൊക്കെ ആയിരുന്നു, ചെറിയ ഒച്ച വാങ്ങി കൊടുത്താലും വീടിന്റെ ഉള്ളുക്ക് കേൾക്കുമായിരുന്നു. ഇതിപ്പോ പള്ളിന്റെ തൊട്ടുള്ള റൂം, പിന്നെ പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മളെ വരാന്ന് വെക്കുക, ജനലൊക്കെ ഈ AC ഒക്കെ വെച്ചത് കൊണ്ട് ഒരു കാറ്റുപോലും പുറത്തു പോകാതെ ഭദ്രമായി അടക്കുകയാണ് നമ്മൾ. എന്നിട്ട് AC ഇട്ട് സുഖമായി പുതച്ചു കിടക്കുകയാണ്. ഫുൾ സൗണ്ടില് ബാങ്ക് കൊടുത്താൽ പോലും തൊട്ടടുത്തുള്ള റൂമിലേക്ക് കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ ഉത്തരവാദികളാണ്. മൂന്നാമത്തത്, നമ്മുടെ ആളുകളുടെ ഭക്ഷണ രീതിയൊക്കെ മാറി. പണ്ടൊക്കെ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മസില് നല്ലോണം ശക്തിയുള്ളതായിരുന്നു, അവരുടെ ശബ്ദത്തിന് നല്ല ഒച്ച ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ആളുകൾക്കൊന്നും ഒച്ചല്ല, മുഅദ്ദിന് തീരെ ഒച്ചല്ല, ഇമാമിന് അത്രയും ഒച്ചല്ല. എന്നാല് നാട്ടുകാർക്കോ
അവർക്ക് ഈ മുദരിസിനോ മോദിനോ എതിരെ എന്തെങ്കിലും പറയാൻ വരുമ്പോ മാത്രമേ ഒച്ചുള്ളൂ, അല്ലാത്തപ്പോ ഒന്നും ഒച്ചല്ലാത്ത അവസ്ഥ. ഇങ്ങനെ വരുമ്പോ ഇന്ന് വാങ്ങിക്കൊടുത്ത ആരും കേൾക്കാതായി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ബാങ്ക് കൊടുക്കാനുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും നമ്മള് നടപടി സ്വീകരിക്കണം. പക്ഷെ നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാവൂ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാബരി മസ്ജിദ് നമുക്കറിയാം 500-ലധികം വർഷങ്ങൾ മുമ്പ് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കി അവർ ഇബാദത്ത് ചെയ്തിരുന്ന പള്ളി, അത് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോഴിതാ കാശിയിലെ ഗ്യാൻവ്യാപി മസ്ജിദിൽ അവിടെ ഒരു ശിവലിംഗം കണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വാർത്ത ചോർന്നു. ശരിയാണോ എന്നറിയില്ല, കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ കോടതിയോട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തീരുമാനം ഉടനെ വരും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 1991-ലും ഒരു നിയമമുണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞു. ആ നിയമപ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947-ൽ ആരാധനാലയങ്ങളുടെ സ്വഭാവം, നേച്ചർ എന്താണോ, മുസ്ലിങ്ങളുടെ മസ്ജിദാണെങ്കിൽ അത് മസ്ജിദായി തന്നെ നിലനിർത്തണം, ഹിന്ദുക്കളുടെ ടെമ്പിൾ ആണെങ്കിൽ, ക്ഷേത്രമാണെങ്കിൽ, മന്ദിരാണെങ്കിൽ അത് മന്ദിരായി തന്നെ നിലനിർത്തണം, ക്രിസ്ത്യാനികളുടെ ചർച്ചാണെങ്കിൽ അത് അങ്ങനെ നിലനിർത്തണം, ജൂതന്മാരുടെ സിനഗോഗാണെങ്കിൽ സിനഗോഗായി നിലനിർത്തണം, ജൈനന്മാരുടെ ബസതിയാണെങ്കിൽ അത് ബസതിയായി നിലനിർത്തണം, ബുദ്ധന്മാരുടെ വിഹാരങ്ങളാണെങ്കിൽ ബുദ്ധവിഹാരയായി നിലനിർത്തണം. വളരെ കൃത്യമായി 1998-ലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നൊരു നിയമം നമ്മുടെ പാർലമെന്റ് പാസാക്കിയിട്ടുണ്ട്. ആ നിയമം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനുശേഷം മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, പണ്ട് ക്ഷേത്രമായിരുന്നു, സർവേ നടത്തണം, അവിടെ ആർക്കിയോളജിക്കൽ സർവേ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത് ഹിന്ദുക്കൾക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതിയെ ഒരു വിഭാഗം തീവ്രവാദികൾ സമീപിച്ചപ്പോൾ കോടതി അർത്ഥശങ്കക്കിടമില്ലാതെ പറയുകയുണ്ടായി, വി ഹാവ് ആൻ എക്സ്പ്രസ് ലോ ഇൻ ദിസ് റിഗാർഡ്, ഇത് സംബന്ധമായി നമുക്കൊരു എക്സ്പ്രസ് ലോയുണ്ട്, ആ ലോയുടെ പേരാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഇത്തരം ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായി കോടതിയെ സമീപിക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നമുക്കറിയാം അലഹബാദ് ഹൈക്കോടതി ആ അപേക്ഷ ഫയലിൽ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ കാശി ഗ്യാൻവാപിയിൽ അവിടെ സർവേ നടത്തണം, അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിവിൽ കോടതിയിൽ പോയി, കേസ് സിവിൽ കോടതി സ്വീകരിച്ചു. അവര് അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ചു. ആ അഡ്വക്കേറ്റ് കമ്മീഷൻ മുസ്ലിമീങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാകാതെ അവര് അവിടെ ഇൻസ്പെക്ഷന് വേണ്ടി ചെന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ വുദു എടുക്കുന്ന വുദു ഖാനയിൽ ശിവലിംഗം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വാർത്ത ലീക്കൗട്ട് ചെയ്യുന്നു. അത് പ്രകാരം നമുക്കറിയാം പള്ളിക്കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് 1991-ലെ ആക്ടിനെതിരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിലെ ആരാധന വരെ നിർത്തിയിരുന്ന കോടതി വിധിയ ഉത്തരവ് ക്യാൻസൽ ചെയ്തുകൊണ്ട്, സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ തീരുമാനമെടുക്കാൻ ജില്ലാ കോടതിയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഏതായാലും ആരാധന തടയണം, മുസ്ലിമീങ്ങളുടെ സംസ്കാരം തടയണം എന്ന് പറഞ്ഞ ലോവർ കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതേസമയം ശിവലിംഗം കണ്ടു എന്ന് പറയപ്പെടുന്ന ഭാഗം പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തു. ഇനി 1991-ലെ നിയമപ്രകാരം ഈ കേസ് നിലനിൽക്കുമോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ജില്ലാ കോടതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കോടതിയിലേക്ക് കേസ് മടക്കിയിരിക്കുകയാണ്. മധുരയെ സംബന്ധിച്ച് വീണ്ടും അവകാശവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കോടതികളിൽ നിന്നും അതുപോലെ തന്നെ ഭരണകൂടങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ കിട്ടും എന്നോ അല്ലെങ്കിൽ തീരെ കിട്ടൂല എന്നൊന്നും പറയാൻ പാടില്ല. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവർക്ക്, അവരും മനുഷ്യരാണല്ലോ, അവരുടേതായ
താല്പര്യങ്ങളുണ്ടാകാം. നിയമങ്ങൾ മനസ്സിലാകുമ്പോൾ മാനസികാവസ്ഥയിൽ വ്യത്യാസമുണ്ടാകാം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ടാകുമ്പോൾ തങ്ങളുടെ താല്പര്യത്തിന് നിരക്കുന്ന ഇന്റർപ്രറ്റേഷൻ നൽകാനുള്ള സാധ്യതയുണ്ടാകാം. ഇങ്ങനെ പലതും ഉള്ളതുകൊണ്ട് ആ കോടതി വിധികളൊക്കെ അനുകൂലമാകുമെന്ന് തീർത്ത് പറയാനോ അല്ലെങ്കിൽ എതിരാകുമെന്ന് തീർത്ത് പറയാനോ പാടില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒറ്റക്കൊറ്റക്ക് പ്രക്ഷോഭം നടത്തിയാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഏത് വിഷയമാണെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ഓരോ മഹലിലും ഉണ്ടാകലില്ലേ, ആ പ്രശ്നങ്ങൾ മുതൽ ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടാണ്, ഈ വിഷയത്തിൽ നമ്മൾ ഒരേ ആശയക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഐക്യപ്പെടണം. ഹിജാബുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയൊരു പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകം ഉണർത്തുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സ്കൂളിൽ മുസ്ലിം ആൺകുട്ടികൾ തലയിൽ തൊപ്പിയിട്ട് വന്നപ്പോൾ ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ നിന്ന് ആ കുട്ടികളെ പുറത്താക്കി. ആ പുറത്താക്കിയപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കളും മറ്റും ശക്തമായി രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ സുന്നത്തിയമായത്തിന്റെ വിരുദ്ധരായ ഒരു പാർട്ടി അവര് ആയിടെ തുടങ്ങിയ ഒരു പത്രത്തില് എഡിറ്റോറിയൽ പേജിൽ വലിയ ഒരു ലേഖനം എഴുതി, ബ്രാക്കറ്റില് തോറ്റു എന്നെഴുതിയിട്ട് തൊപ്പിയിട്ട സമുദായം. അപ്പൊ കൂട്ടി വായിക്കുമ്പോ തോറ്റു തൊപ്പിയിട്ട സമുദായം. ആ ലേഖനത്തിലുടനീളം പറഞ്ഞു, അങ്ങനെ തലമറക്കലോ തലേകെട്ട് കെട്ടലോ അല്ലെങ്കിൽ തൊപ്പിയിടലോ ഇതൊന്നും ഇസ്ലാമിന് പറഞ്ഞതല്ല. ഒരു വിഭാഗത്തിന് ഇസ്ലാം എന്തായാലും വേണ്ടിയില്ല, അവർക്കൊരു തൊപ്പി വേണം, ഒരു താടി വേണം, അല്ലെങ്കിൽ കയ്യിൽ തസ്ബീഹ്മാല വേണം എന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ മൂല്യങ്ങളൊന്നും ജീവിതത്തിൽ പുലർത്താത്ത ഇത്തരം ആളുകളുടെ തൊപ്പി അവരുടെ തന്നെ തോൽവിക്ക് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ പത്രം ലേഖനം അവസാനിപ്പിച്ചത്. ഇപ്പോ ഹിജാബിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഒരു ജൈബുന്നിസ കാസി എന്ന പേരിൽ ഒരു മുസ്ലിം സഹോദരി അടക്കമുള്ള മൂന്നംഗ ബെഞ്ചാണ് കർണാടക ഹൈക്കോടതിയിലെ ഈ വിധി പറഞ്ഞത്. ആ വിധി നടക്കുമ്പോ വാദം മുഴുവൻ കേട്ടാളാണ് ഞാൻ. അതിലൊക്കെ ചില വാദങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. കാരണം അവരുദ്ധരിക്കുന്നതൊക്കെ പല മുസ്ലിം എഴുത്തുകാരുടെയും പുസ്തകങ്ങളിൽ പറഞ്ഞു, അവരുടെ ലേഖനങ്ങളിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീകൾ അങ്ങനെ ഹിജാബ് ധരിക്കേണ്ടതില്ല, അവര് തല മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പുസ്തകങ്ങളിലും മറ്റുമൊക്കെ മുസ്ലിം നാമധാരികളായ സുന്നത്തിയമായത്തിന്റെ വിരോധികളായ ചില ആളുകളുടെ എഴുത്തുകളൊക്കെ തെളിവായി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ആ സഹോദരി മാത്രം പേരിന് മുസ്ലിം ഉണ്ട് എന്നല്ലാതെ മറ്റേ രണ്ടുപേരും അമുസ്ലിമീങ്ങളാണ്. മാത്രമല്ല, ഒരു സ്കൂൾ യൂണിഫോമിന്റെ കാര്യം മാത്രമാണ് ചർച്ചയിലുള്ളത്. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി ഹിജാബ് നിരോധിച്ച സ്കൂളിന്റെ തീരുമാനവും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കർണാടക ഗവൺമെന്റിന്റെ ഉത്തരവും ഒക്കെ ശരിയായിരുന്നു, ഭരണഘടന വിരുദ്ധമല്ല. ആർട്ടിക്കിൾ 14-നോ ആർട്ടിക്കിൾ 19-നോ ആർട്ടിക്കിൾ 21-നോ സർവോപരി ആർട്ടിക്കിൾ 25-നോ എതിരല്ല എന്ന് വിധിച്ചു എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുകൂടിയാ ഞാൻ ഉണർത്തും. നമ്മുടെ മഹലിൽ ബോധവൽക്കരണം ഉണ്ടാകും. ഉമറാക്കൾ എന്ന് പറയുന്നവർ നാട്ടിലെ ഒരു പക്ഷേ ഉള്ളതിൽ വലിയ പണക്കാരായി. അവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ അങ്ങാടിയിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കുന്നുണ്ടോ? ഞാൻ ആരെയും കുറ്റം പറയല്ല, ആലോചിക്കാൻ വേണ്ടി പറയാം. ഇനി ഉസ്താദുമാരായ ഞാനടക്കമുള്ളവർ, നമ്മളൊക്കെ നമ്മുടെ പെൺകുട്ടികളെ സ്കൂൾ യൂണിഫോമിൻ്റെ വിടുക, വേറെ ആവശ്യത്തിന് അവര് ബീച്ചിലേക്ക് അവിടെ കാഴ്ച കാണാൻ വേണ്ടി പോകുമ്പോ, അല്ലെങ്കിൽ അവര് മറ്റെന്തെങ്കിലും ആവശ്യം ടൂറിന് പോകുമ്പോ, ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുമ്പോ, അവര് ഉള്ളാളത്ത് ഉറൂസിന് പോകുമ്പോ, അവര് ഉസ്താദുമാരുടെ വയലിന് പോകുമ്പോ, ആ സമയത്തൊക്കെ അതുപോലെ ബസ്സിലും കാറിലുമായി പല ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ വരും, ഷോപ്പിംഗ് മാളിൽ വരും. ആ സമയത്തൊക്കെ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാര്
നമ്മളൊക്കെ ഈ ഹിജാബ് ധരിക്കണം എന്നുള്ളൊരു നിർബന്ധം കാണുന്ന ആളുകൾക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുകയില്ലേ? ഇത് നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. അതിലൊന്നും നമുക്കൊരു നിർബന്ധമില്ല എങ്കിൽ പിന്നെ സ്കൂളിലെ അച്ചടക്കം നിലനിർത്താനായിട്ട് സ്കൂളിൽ വേർതിരിവോ ഡിസ്ക്രിമിനേഷനോ ഇല്ലാതിരിക്കാൻ വേണ്ടി മുഴുവൻ കുട്ടികളും ഒരേ വേഷം ധരിക്കണം എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടി അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഹൈക്കോടതി ചെയ്തത്. ഇനി അതിൻ്റെ എല്ലാ വശങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പലരും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളും പോയിട്ടുണ്ട്, അതിൻ്റെ എല്ലാ വശങ്ങളും വിശദീകരിച്ചുകൊണ്ട്. ആ വശങ്ങളൊക്കെ വിശദീകരിച്ച് സുപ്രീം കോടതി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ കോടതിയിൽ നേരത്തെ വന്ന CAA കേസ് സുപ്രീം കോടതി ഇതുവരെ എടുത്തിട്ടില്ല. കുറെ ആളുകളെ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് പുറത്താക്കാനുള്ള നിയമമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് റിട്ടുകൾ സമർപ്പിച്ചു, നമ്മളും കൊടുത്തു, പക്ഷെ കേസ് എടുത്തിട്ടില്ല. ഇത് കർണാടക ഹൈക്കോടതിക്കെതിരെയുള്ള SLP ആണ്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണ്, അത് നമ്മൾ കൊടുത്തു. അടിയന്തിരമായി വാദം കേൾക്കണം എന്ന് ഇവിടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ കാമത്ത് വക്കീലൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതങ്ങനെ അത്യാവശ്യമുള്ളതല്ല എന്നറിഞ്ഞ് നീട്ടിവെക്കുകയാണ്. എന്നാണ് എടുക്കുക എന്നറിയില്ല. പക്ഷെ കോടതി വിധിച്ചാലും ഇല്ലെങ്കിലും ഒരു പെണ്ണും ഇവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് മൊത്തത്തിലൊരു വിധിയില്ല. അതുകൊണ്ട് നമ്മൾ അതൊരു നിർബന്ധമുള്ള കാര്യമായി നമ്മുടെ പങ്ങന്മാരെ കൊണ്ട്, നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട്, നമ്മുടെ ഭാര്യമാരെ കൊണ്ട്, നമ്മുടെ ഉമ്മമാരെ കൊണ്ട് അത് ചെയ്യുന്നൊരവസ്ഥ വരണം. അങ്ങനെ വന്നാൽ അള്ളാന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ കേസുകളൊക്കെ നമുക്ക് അനുകൂലമായി വരണം. അള്ളാഹു തആല ദീനിന് ഗുണമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നല്ല പര്യവസാനിയായി മാറ്റിത്തരുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉലമാ ഉമറാക്കൾ കൂടിയൊരു മീറ്റിംഗാണ്. എന്താണ് ഈ വിഷയം? അത് ആ പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും ഒക്കെ ഒന്ന് കൂടി ചർച്ച ചെയ്യുക. അവര് മാത്രം ചർച്ച ചെയ്താല് മനസ്സിലാക്കാൻ മാത്രം പറ്റിയ വിഷയം അല്ല എങ്കിൽ അതിന് പറ്റിയ ആരെങ്കിലും ഒന്ന് വിളിച്ച് നമ്മൾ ആ കാര്യം ചർച്ച ചെയ്യുക. എന്നിട്ട് എന്ത് നടപടി സ്വീകരിക്കണം, ഇത് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ഒരുപാട് അപകടങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്നതിനെ തൊട്ട് രക്ഷപ്പെടും. വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാര് അതിനനുസരിച്ച് പ്രതികരിച്ച് അവർക്കെതിരെ കേസ് വന്നാൽ ആ കേസ് നടത്താൻ പോലും നമ്മളോടൊന്നും കഴിയില്ല. കാരണം കോടതി വ്യവഹാരങ്ങൾ ശരിക്കും നടത്തണമെങ്കിൽ കഴിവ് വേണം, കാശ് വേണം, ആള് വേണം, രാഷ്ട്രീയം വേണം. പറ്റുമെങ്കിൽ വിധി പറയുന്നവരെയോ വാദിക്കുന്നവരെയോ എതിർവാഗം വക്കീലിനെ വരെ സ്വാധീനിക്കുന്ന ഒരു കഴിവും കൂടി വേണം എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. അത് ശരിയാണോ അല്ലേ എന്നല്ല ഞാൻ ഇത് പറയുന്നത്. യുവനടിയെ ആക്രമിച്ച കേസിൽ വാദം കേൾക്കുന്ന ലേഡി ജഡ്ജിയെ മറ്റുള്ളവർ സ്വാധീനിച്ചു എന്നാണ് ഇപ്പൊ കേരളത്തിൽ എന്നും അന്തിക്കുള്ള ചാനൽ ചർച്ചകളിലൊക്കെ നടക്കുന്നത്. ഇപ്പൊ കേസുമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലിനെ സംസ്കരിക്കും. ആ മഹല്ലിനെ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും മുഷാവറ വേണം. ദർസ് തുടങ്ങാത്തൊരു പള്ളിയിൽ ദർസ് തുടങ്ങണം. നാ മുദരിസ് ആദ്യം തന്നെ വെള്ളിയാഴ്ച ജുമയൊക്കെ അങ്ങോട്ട് എണീറ്റെന്ന് സർപ്രൈസ് ആയിട്ടൊരു അനൗൺസ്മെന്റ് നടത്താണ്ട് നാളെ മുതൽ 10 കുട്ടികളെ കൊണ്ടുവന്ന് ദർസ് നടത്തുക. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടായില്ല. ചെറുപ്പക്കാരും മുദരിസന്മാരും ഒരു തള്ളലിലും ഇങ്ങോട്ട് എന്തെയും, അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ആ കമ്മിറ്റിക്കാരെ കണ്ടുകൊണ്ട് ഈ പള്ളികളിൽ വിഗ്രഹം വന്നത് എങ്ങനെ? ബാബരി മസ്ജിദിൽ ഇശാക്ക് കൂട്ടിയാ പിന്നെ ആരും വരൂല, സുബൈക്ക് അവിടെ ബാങ്കും കൊടുക്കലില്ല, പിന്നെ ദുഹറിനും വല്ലാക്ക വന്നെങ്കിലായി. എത്ര നീണ്ട മണിക്കൂറുകളാ, 12 മണിക്കൂറിലധികം കിട്ടി. ആർക്കാ ശിവലംഗോ കുണ്ടയൊക്കോ അല്ലാത്ത വിഗ്രഹമോ കൊണ്ടുവച്ചൂടെ? എവിടെയും കൊണ്ടുപോയിട്ടൂടെ? കൊറേ കാലം കഴിഞ്ഞിട്ട് നമ്മക്ക് പറഞ്ഞൂടെ അവിടെ വിഗ്രഹമുണ്ട് മാന്തണം? ഇതെന്തുകൊണ്ടാ? ഇത് പള്ളി ഈ നിലക്ക് നിസ്കാരം നടന്നെങ്കിലായി പിന്നെ പൂട്ടി പോവുകയാണ്. അതിന്റെ അപ്പുറം CCTV അവിടെ ഉണ്ടോ? വാച്ച്മാൻ ഉണ്ടോ? നിരീക്ഷിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അവിടെ ആരാ വരുന്നത് പോകുന്നത് നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് എന്തും നടക്കും. സാമൂഹ്യ ദ്രോഹികൾക്ക് ഏതെങ്കിലും ഒരു ആണിനും ഒരു അന്യ പെണ്ണിനെയും കൊണ്ട് വ്യഭിചാരം ചെയ്യണമെങ്കിലോ അതിനും വേണമെങ്കിൽ പള്ളിന്റെ ആവുന്നതിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ബാത്റൂമിക്കോ ഒക്കെ പോകാൻ പറ്റും. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നറിയാം.
വെറും ഒരു വിഗ്രഹം കൊണ്ടിരുന്ന കാര്യം മാത്രമല്ല, പള്ളികളെ ഈ രീതിയിൽ ദുരുപയോഗപ്പെടുത്തും. അതേസമയം നിങ്ങൾ നോക്കൂ, ഒരു ദർസുള്ള പള്ളിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് 24 മണിക്കൂറും അവിടെ ആള്, അവിടെ ഉസ്താദുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അതേപോലെ അവിടെ ഓതുന്നുണ്ട്. രാത്രിയാണെങ്കിൽ പോലും 10-25 മുത്താലിം ഉണ്ടാവുമ്പോ കിടക്കൽ തന്നെ 11 മണി കഴിഞ്ഞിട്ട് 12 മണി ആവുമ്പോഴേക്കും ഒരു മുത്താലിമിന് മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പൊ ലൈറ്റ് ഇട്ടിട്ട് മൂത്രമൊഴിക്കാൻ പോവും. ഓനൊക്കെ വന്ന് കിടന്ന് ആകുമ്പോഴേക്ക് പിന്നെ ഒരു മുത്താലിമിന് മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പോഴേക്ക് ഓൻ വന്ന് ലൈറ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഉസ്താദിന് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമായി. അപ്പൊ പിന്നെ അവിടെ ആളുകളെ കാണാതെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ ആർക്കെങ്കിലും വല്ല അക്രമവും കാണിക്കാൻ വരാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ചു. ഇതുകൊണ്ടാണ് പള്ളി 24 മണിക്കൂറും സജീവമാകുന്ന കേന്ദ്രങ്ങളാകണമെന്നും അത് 24 മണിക്കൂറും സജീവമാകാനുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ റസൂൽ എന്നെ കാണിച്ചെന്ന പള്ളിയിൽ അഹ്ലു സുഫത്തിനെ കൊണ്ടുവന്നിട്ട് ഒരു ദർസം തുടങ്ങി. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് 24 മണിക്കൂറും പള്ളി തന്നെ കൂടണ കുറേ മുത്താലിന്. അതുപോലെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി വന്നാ പിന്നെ പള്ളിയിൽ ഏതോ ഒരു നേരം പള്ളിയിൽ ആള് വരലും പോകലും അവിടെ ഓതലും പാടലും. ഇങ്ങനെയായ നാട്ടിലുള്ളവർ മുഴുവൻ ദീനി വിത്യാനുള്ളവരായി മാറും ചെയ്യും. പള്ളി എപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ വരും ചെയ്യും. അവിടെ വന്നിട്ട് ബോംബ് കൊണ്ടേക്കാന്ന് ആരെയും കരുതിയാൽ അതിനൊഴിവിട്ടൂല. അവിടത്തെ പള്ളിക്കുളത്തിൽ വല്ല വിഗ്രഹവും കൊണ്ടേയും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ വന്ന് കേസ് കൊടുക്കാന്ന് അറിയാ അതിനും ഒഴിവുണ്ടാവൂല. അപ്പൊ ഏത് ചെറിയ വിഷയമാണെങ്കിലും പരസ്പരം മുഷാവറ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് ദർസ് തുടങ്ങാൻ നല്ല കാര്യല്ലേ, അത് ഞാൻ വെള്ളിയാഴ്ച ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കാന്നല്ല. ഞാനിപ്പൊ പറഞ്ഞ ഒരു ദർസ് ഉണ്ടായാലുള്ള ഗുണം, ദർസൊന്നുമില്ലാതെ പള്ളി പൂട്ടിട്ടാലുള്ള അപകടം, ഇതൊക്കെ കമ്മിറ്റിക്കാരൊന്ന് വിളിച്ച് നമുക്കൊരു ദർസ് തുടങ്ങണം എന്ന് പറഞ്ഞു നോക്കി. എല്ലാവരും സമയക്കും ഒരു 10 മുത്താലിമീങ്ങളെ ഉസ്താദ് അത്രേ ആവുള്ളൂ, ഇവിടെ ചെലവ് കൊടുക്കാൻ ആള് കുറവാ. ആയിക്കോട്ടെ, 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 4, അങ്ങനെ പള്ളിയിലൊക്കെ ഒരു ദർസ് തുടങ്ങും. ആ ദർസിന് ആ നാട്ടുകാർ മുഴുവൻ സഹകരിക്കുന്ന അവസ്ഥ വരിക. കമ്മിറ്റിക്കാർ മാത്രമല്ല, നാട്ടിലെ മറ്റുള്ളവരും അതേപോലെ ഓരോ വിഷയം. അവിടെ ഒരു പാവത്തിന്റെ കല്യാണം ഉണ്ട്, ഉസ്താദ് തന്നെ നാട്ടിലെ കമ്മിറ്റിക്കാരൊക്കെ വിളിച്ച് നമ്മളെ നാട്ടിലല്ലേ ഈ പാവം, അവർക്ക് ഒരു വകയില്ലല്ലോ, നമ്മളെ വക എന്താ ചെയ്യേണ്ടത്? ആലോചിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് അതിനൊരു പിരിവൊക്കെ എടുത്ത്, പിരിവ് തന്നെ പേരിന് പിരിവെടുത്ത് ആ കൂട്ടർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകരുത്. അത് കമ്മിറ്റിക്കാരോ ഉസ്താദോ സ്വന്തം കീശയ്ക്ക് ഇടുന്ന അവസ്ഥയും വരരുത്, അങ്ങനെയൊക്കെ ഉണ്ടാകലുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. അതേസമയം ആ പാവം കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നതെന്ന് വന്നാൽ ഈ കമ്മിറ്റി എന്നെ വട വേണം. ഞാന് മഹലിന്റെ പ്രസിഡന്റാന്നൊക്കെ ഇങ്ങനെ വലിയ വർത്തമാനം പറയുന്ന പല ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് നല്ല സംഗതിയാണ് പ്രസിഡന്റ് ആകാന്നറിയണത്, പക്ഷെ ചെയ്യണ സേവനം എന്താകണം, നാട്ടുകാർക്കൊക്കെ ഗുണം ചെയ്യണതാകണം. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി, നാട്ടുകാർ പറയും വേറെ പ്രസിഡന്റ് വേണ്ട, അജിയാർ തന്നെ പ്രസിഡന്റ് എന്ന് പറയും. പള്ളിയിലെ ഉസ്താദിന് ഒരു കൊല്ലം കഴിയും മഞ്ഞ്, ഞങ്ങൾ അടുത്ത കൊല്ലം വേറെ ആളെ നോക്കാന്നറിയില്ല, ആ ഉസ്താദ് തന്നെ ഞങ്ങളെ ഉദരിസാകണം എന്ന് പറയും. ആ രീതിയിൽ മഹല്ല് രക്ഷപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മളെ ആക്രമിക്കാനോ നമ്മുടെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഫിത്നയുണ്ടാക്കാനോ ആരും വരൂല. സുന്നത്തിമായത്തിന്റെ എതിരാളികൾ വരൂല, ഇസ്ലാമിനെ നശിപ്പിക്കണം എന്ന് കരുതി പറയുന്നവര് ആരും വരൂല. അതിനേറ്റവും പ്രധാനം ഈ ഉലമാ ഉമറ തമ്മിലുള്ള ആശയവിനിമയവും ഐക്യവുമാണ്. അല്ലാഹു തആല ആ രീതിയിലുള്ള ഒരു ഐക്യം നമ്മുടെ നാട്ടിലൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. പക്ഷേ വളരെ പ്രയാസകരമായ ചില സാഹചര്യങ്ങളുണ്ട് പല മഹല്ലിലും. പള്ളി ഉണ്ടാകണം എന്നാഗ്രഹിച്ച് എല്ലാവരും കൂടി ഉണ്ടാക്കി, പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെ കമ്മിറ്റിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ഞാനാണോ വലുത്, ഓനാണോ വലുത്, ഇതൊക്കെയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം എന്താന്ന് പരിശോധിച്ചാൽ വലിയ പ്രയാസമൊന്നുമില്ല, വലിയൊരു കാരണവുമില്ല. ഒന്നുകിൽ നോട്ടീസിൽ അവിടെ വയലിന്റെ നോട്ടീസ് അടിച്ചപ്പോ പ്രസിഡന്റിന്റെ പേര് കുറച്ച് ചെറുതായി, അതേസമയം ഉസ്താദിന്റെ പേര് വലിയ പേര്. അല്ലെങ്കിൽ ഉസ്താദിന്റെ ചെറുതായി, പ്രസിഡന്റിന്റെ വലിയതായി, എന്താ ഇപ്പൊ എന്റെ പേര് നോട്ടീസിൽ കുറച്ച് ചെറുതായി, എനിക്ക് എന്താ കേടുപറ്റ? ഇത് ആ ഉസ്താദ് ആലോചിക്കണ്ടേ, ആ പ്രസിഡന്റ് ആലോചിക്കണ്ടേ?
നമ്മളെയൊന്നും പേര് കൊടുക്കന്നെ വേണ്ടാന്നാണ് പ്രസിഡന്റും ഉസ്താദും ഒക്കെ പറയേണ്ടത്. നമുക്ക് വയലു നടക്കണം, ആളുകൾ നന്നാകണം. അപ്പൊ ഞാൻ പറഞ്ഞതൊരു ചെറിയ ഉദാഹരണം മാത്രം. നോട്ടീസിലെ പേരിന്റെ വലിപ്പോ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ ഫോണ്ടോ ഇതൊക്കെ ഉള്ള വ്യത്യാസമായിരിക്കും. അതിന്റെ പേരിലൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നാൽ നമ്മുടെ മഹല്ലിനെ പിന്നെ നന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പോകാൻ സമയമായി, ട്രെയിനിന്റെ സമയമായിട്ടുണ്ട്. മഹല്ലിലെ ഭരണം അത് ഉമറാക്കളുടെ കമ്മിറ്റിക്കാരുടേത് മാത്രമാണെന്ന് ഉസ്താദുമാര് മനസ്സിലാക്കരുത്. ഉസ്താദുമാര് മാത്രമേ കാര്യങ്ങളൊക്കെ തിരിയുന്നവരായുള്ളൂ, കമ്മിറ്റിക്കാർക്ക് ഒന്നും അറിയില്ല എന്നുള്ള മാനസികാവസ്ഥ കമ്മിറ്റിക്കാരടുത്തും ഉണ്ടാകരുത്. ഏത് വിഷയമാണെങ്കിലും, ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും വലിയ വിഷയങ്ങളാണെങ്കിലും പരസ്പരം കൂടിയാലോചിച്ച് മുന്നേറിയാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നേട്ടം. നമ്മുടെ മഹല്ലിനാണ് അതിൻ്റെ പുരോഗതി. അള്ളാഹു തആല ആ രീതിയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ മഹല്ലിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും തന്നുകൊണ്ട് നമ്മുടെ ഉമറാക്കളെയും ഉലമാക്കളെയും നമ്മളെ മഹല്ലി നിവാസികളെയും സഹോദര സഹോദരിമാരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.